ജോലി വെയില, ഒന്ന് കേറിപ്പോ. തലനീര് ഇറങ്ങിയിട്ട് ഇല്ലാത്ത അസുഖങ്ങൾ വരുത്തിണ്ടാക്കണ്ട. ഒന്ന് മുണ്ടാണ്ടിരിക്കരുത്. ഇത് ആ കോൺട്രാക്ടർ കേക്കണ്ട. ഫോന് പിന്നെ അത് മതി മുക്കാക്കുലി അരക്കുലി ആക്കാനെ കൊണ്ട്. എന്ന് വെച്ച് തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കാൻ പറ്റോ? ആ റോഡ് വിഴുങ്ങി ഒരു ദിവസം ടാറൊഴിച്ച് ഈ റോളർ കയറ്റി ഞാൻ. പത്ത് കൊട്ട മെറ്റലും മണലും ലാഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കിടന്നേരവിടാ. അതിന് ഈ ശരീരം മൊത്തം വേണമെന്നില്ല. ഈ തല തല്ലി പൊളിച്ചാൽ കിട്ടില്ല പത്തിയാക്ക് മണല്, പിന്നെ മെറ്റല്. ഈ ചങ്ക് പറിച്ചെടുത്ത് ചിറ്റിക്ക് നാല് ഇടിച്ചാ മതി. ഉമ്മ ചോറ്റു മാത്രം എടുക്ക്, വയറ്റിൽ തീ പിടിച്ചിരിക്കുക. എന്റെ കൈ നനയ്ക്കാൻ പറ്റില്ല, ഉരുട്ടി തരണേ കഴിക്കാം. എടാ അത് പോരയല്ല, പന പോലെ വളർന്ന അനക്ക് ഞമ്മള് ചോറൂറ്റി തരണ കണ്ടാല് ആൾക്കാര് പൈക്കും. അവര് പൈക്കേ ചിരിക്കേ എന്തുവാണില്ല ആയിക്കോട്ടെ. എന്റെ ഉമ്മന്റെ കൈവെള്ളല്ല വയറപ്പിന്റെ ഉപ്പുരസം ഉണ്ടെങ്കിലേ എന്റെ തൊണ്ടന്ന് ചോറിറങ്ങൂ. അത് ഇങ്ങോട്ട് പോന്നിട്ടുമ്മ കതറ് കറപ്പിക്കണ്ട. അല്ലാതാര് വിജയൻ കുട്ടിയാ, രണ്ടു ദിവസമായിട്ട് മോനെ നെയില് പോലും ഇങ്ങോട്ട് കണ്ടില്ലല്ല. എന്റെ ഉമ്മ അവൻ ഒടുക്കത്തെ വാർഡ് മെമ്പർ ആയതിനു ശേഷം നാട് മുഴുവൻ നടന്ന ആസൂത്രണങ്ങളല്ലേ. ശരിക്കും ആസൂത്രണം, കുടുംബാസൂത്രണം, പിന്നെ എന്തൊക്കെയോ സൂത്രങ്ങൾ ഉണ്ടല്ലടാ. ആസൂത്രണം ഒക്കെ പഞ്ചായത്ത് രേഖയിലെ ഉള്ളടെ ചെയ്തെ. അല്ലാതെ വല്ലതും നടക്കണമെങ്കിൽ ഭരണപാർട്ടിയുടെ മെമ്പർ ആവണം. ആ നിന്നെ കണ്ടത് നന്നായി. വൈകിട്ട് പാങ്ങോട്ട് പറ ആൾട്ടർ മൈതാനത്ത് വെച്ച് കലാകേരളം ചാനലിലെ ഗ്രാമസഭാ പ്രോഗ്രാം ഉണ്ട്. പണി കഴിഞ്ഞ് നീ അങ്ങ് എത്തിയേക്കണം. 73-ാം ഭരണഘടനയുടെ പ്രധാന ഗുണഭോക്താക്കൾ ഗ്രാമങ്ങളാണ്. ജനകീയാസൂത്രണമെന്ന നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം എല്ലാ അർത്ഥത്തിലും ഈ പാങ്ങോട്ടുപാറ പഞ്ചായത്തിൽ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ജനകീയാസൂത്രണത്തിൽ JRY സ്കീമിന്റെ പേരിൽ അബ്ദാലി കോൺട്രാക്ടർ ദൗരിദാസിന്റെ ബംഗ്ലാവിന് ചുറ്റും കയ്യാലെ കെട്ടിപ്പൊക്കിക്കൊടുത്തതും വാച്ചാൽ പദ്ധതിയിൽപ്പെടുത്തി അയാളുടെ ഭാര്യ വീട്ടിലേക്ക് റോഡ് ടാർ ചെയ്തു കൊടുത്തതും ആട് പോയിട്ട് ഒരു ആട്ടിൻ കൂടെ പോലുമില്ലാത്ത ബ്ലേഡ് ബാങ്കുകാരൻ തൊമ്മിക്ക് ആട് വളർത്തൽ കേന്ദ്രത്തിന്റെ ധനസഹായം വാങ്ങിക്കൊടുത്തതും ഇതിന്റെയൊക്കെ വിഹിതം പറ്റി സ്വന്തം ബാങ്ക് അക്കൗണ്ട് വളർത്തി വലുതാക്കിയതാണ് പ്രസിഡന്റ് അങ്ങയുടെ ജനകീയ ആസൂത്രണം. അനാവശ്യം പറയരുത്. അനാവശ്യം മാത്രമല്ല, അങ്ങയുടെ അനാശ്വാസം കൂടി ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും. ഇവിടെ കള്ളച്ചാരായത്തിനും വ്യാജ വിദേശ മദ്യത്തിനുമാണ് ഒരു കുറവുമില്ലാത്തത്. പാങ്ങോട്ടുപാറ റേഞ്ചിലെ കള്ളുഷാപ്പുകളിൽ കവറ് ചാരായത്തിന്റെ ചാകരയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ക്ലാസിഫൈഡ് റെസ്റ്റോറന്റ് എന്ന ഓമന പേരിൽ നാളെ ഇവിടെ ഒരു ബാർ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അബ്ദാലി രാജാവ് ഗൗരിദാസിന് വേണ്ടി ചട്ടങ്ങൾ മറികടന്ന് ഈ കള്ളു കച്ചവടത്തിന് പച്ചക്കൊടി വീശിയതാകട്ടെ. അയാളുടെ ജ്യേഷ്ഠനും എക്സൈസ് മന്ത്രിയുമായ വിശ്വംഭരൻ അമ്പലക്കാരനും ഈ മണ്ഡലത്തിൽ നിന്നും വോട്ട് വാങ്ങി ജയിച്ചു പോയ MLA കൂടിയാണ് അയാൾ. അതുകൊണ്ട് നാളത്തെ ആഘോഷത്തിന് കൈകോർക്കുന്നതിന് പകരം മന്ത്രി വിശ്വംഭരനെ ഞങ്ങൾ വഴി തടയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാലേ പഞ്ചായത്ത് മെമ്പർ വിജയം തിരിച്ച് വീട്ടിൽ ചെന്ന് കയറണ പുല്ലേ. കയറ്റാനും ഇറക്കാനും നീ ആരടാ? അട്ടിമറി തൊഴിലാളിയോ? അട്ടിമറി അല്ലടാ, നിന്നെയൊക്കെ അടിയെ മറിക്കാൻ ഈ ഞങ്ങൾ മതി. നിന്റെ പ്രസംഗവും പ്രകടനവും ഒക്കെ ഇനി തൃക്കോച്ചെന്നിട്ട് മതി, കളഞ്ഞിട്ട് പോടാ. അത് പറയാൻ യോഗ്യൻ നീ തന്നെയടാ. കാരണം തൃക്കോത്ത് വീട്ടിൽ അടിച്ച് തെളിച്ച് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നിനക്ക് നിന്റെ തള്ള ഈ കാണുന്ന പൊക്കവും പൊണ്ണത്തടിയൊക്കെ ഉണ്ടാക്കി തന്നത്. കൊടുക്കണവന്റെ അടിനാവി കുറഞ്ഞു. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല.
എന്താ ചേട്ടാ? എന്താടാ മോനെ? മോനെ എന്താ ഉണ്ടായേ? ഒന്നുമില്ല. ശ്രീധരട്ടാ സത്യം പറയണം, വല്ല അടിയോ മറ്റോ? ചെറുതായിട്ടും തട്ടി വീണു, അത്രേ ഉള്ളൂ. ആശുപത്രി ചെന്ന സൂചോണ്ട് പോരുതാണെങ്കിലും അവര് മുഖത്ത് പെരുക്കപ്പെട്ടി എഴുതി ഒട്ടിച്ചിട്ട് വിടാറുള്ളൂ. അമ്മ അത് കണ്ട് പേടിക്കണ്ട, മേലാണെങ്കിൽ ശരിക്കും പണിയെടുത്തു, അതുകൊണ്ട് നല്ല വിശപ്പാ. ശ്രീജ നീ പോയി ഊണെടുത്തു വെക്കി. ആന കുത്തിയാലും ഈ സേതുക്കയ്ക്ക് തീറ്റി തീറ്റി എന്നൊരു വിചാരേ ഉള്ളൂ. എന്താ പിളമ്പി വെച്ചിണ്ടെന്നാ പറയണ്ടേ? തീറ്റ പണ്ടാറും. ഇന്ത്യ രാജ്യത്തൊന്നും ഇതുപോലൊരു പഞ്ചായത്ത് മെമ്പറെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലോ, അതാ സാവിത്രമ്മയുടെ മോന്റെ പ്രത്യേകത. എന്റെ പൊന്നമ്മേ, സർക്കാർ തരുന്ന 1000 രൂപ മാസശമ്പളവും 35 രൂപ സിറ്റിംഗ് ഫീസും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഈ പണിക്കിറങ്ങിയത്. അച്ഛന്റെ ചോര തന്നെയാ എന്റെ ദേഹത്ത് ഓടുന്നത്. തൃക്കോത്ത് വൈദ്യന്റെ വിപ്ലവീരം എനിക്കും ഉണ്ടമ്മേ. അച്ഛന് വിപ്ലവീരം ഒക്കെ ഉണ്ട്, പക്ഷേ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കേരള രാഷ്ട്രീയത്തിൽ മുന്നണിയിലെത്തി. അച്ഛനോ പാങ്ങോട്ടുപാറ റേഞ്ചിലെ വെറും കള്ളുഷാപ്പ് കോൺട്രാക്ടറായി, ഷാപ്പിലെ ഒഴിച്ചുകൊടുപ്പുകാരനായി നിന്നവൻ ഇന്ന് സംസ്ഥാനത്തെ എക്സൈസ് മന്ത്രിയായി. വിശ്വംഭരൻ എക്സൈസ് മന്ത്രിയായെങ്കിൽ അത് അവന്റെ പ്രായോഗിക രാഷ്ട്രീയം കൊണ്ടാണ്. എന്നെ പിന്നിൽ നിന്ന് കുത്താൻ വിശ്വംഭരന്റെ കയ്യിൽ ആയുധമേൽപ്പിച്ചവരിൽ പാർട്ടിക്കൂറ് പുലർത്തുന്നവരും ഉണ്ടായിരുന്നു. വൈദ്യരന്റെ ഷാപ്പിൽ ഒഴിച്ചുകൊടുപ്പുകാരന്റെ കുപ്പായ ഒഴിച്ചു വെച്ച വിശ്വംഭരൻ പട്ടച്ചാരായത്തിലേക്കും വിദേശ മദ്യത്തിലേക്കും നീങ്ങിയപ്പോ മറുകരയിലെത്തിക്കാൻ രാഷ്ട്രീയത്തിലെ പുത്തൻ കൂറ്റുകാരൊരു പടവന്നെ ഉണ്ടായിരുന്നു. നിർത്തുന്നുണ്ടോ നിങ്ങളുടെ രാഷ്ട്രീയം? അതെ ശ്രീജ, നാളെ ഇവിടെ ബോർഡ് എഴുതി വെച്ചേക്ക് ഊണ് മുറിയിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന്. ടീച്ചയുടെ കാര്യത്തിൽ ഡോക്ടറേറ്റ് കൊടുക്കണമെങ്കിൽ ഇതാ ഇവനെ തന്നെ കൊടുക്കണം. രണ്ടെണ്ണത്തിനും വെട്ടവും വെളിച്ചവും വേണ്ട. സേതുക്കാന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ നിറയെ ഇഴജന്തുക്കളാ. പ്ലാപ്പിള്ളി ശ്രീധരനെ കടിക്കുന്ന പാമ്പ് മുദ്രാവാക്യം വിളിച്ചോണ്ട് തിരിഞ്ഞോണ്ട് ഓടും. ഇവനെ ഏത് കരിമൂർക്കം കടിച്ചാലും ഓൺ ദ സ്പോട്ടിൽ പാമ്പിന്റെ ശവടക്കം നടത്താം അല്ലേ മോളെ? അതെ, നിന്നെ പോലെ ചോദിക്കാനും പറയാനും ആളില്ലാത്തവനല്ല ഞാൻ. എന്റെ ഉമ്മയും രണ്ട് പെങ്ങന്മാരും ചോറും വെച്ചോണ്ട് എന്നെ കാത്തിരിക്കണ്ടാവും. നിനക്ക് പിന്നെ വീടും കൂടി ഇല്ലല്ലോ, വിശന്നിട്ട് വയ്യമ്മേ പോട്ടെ. നിന്റെ കൊച്ചാപ്പന്റെ പെങ്ങളുടെ മക്കളോള AKG EMS സുരേന്ദ്ര പട്ടേൽ, പിന്നെ ഏത് സമയം കേറി കിടന്ന് ഉറങ്ങാവുന്ന ഒരു പാർട്ടി ഓഫീസർ. നിർത്ത്. പള്ളിക്കാട്ടിലെ സെയ്ത്താമാര് വരെ ഉറങ്ങി, സുബൈക്ക് ബാങ്ക് കാട്ടാലും കുടി കയറൂല. രണ്ട് പെൺകുട്ടോള് ബൈക്കണ്ണായിട്ട് നോക്കിയിരിക്കാന്ന് വല്ല ബിസാരണ്ടാ എനക്ക് കിമാറേ. ഡബീസോ മുഴുവൻ അങ്ങനെ കുറഞ്ഞിട്ട് ബൽമണ്ടാ കൊറച്ച് നാളേക്കും വെച്ചാരേ. ചെളയത്തുങ്ങള് രണ്ടാണ് ഒരുപോലെ നിക്കണത്, കെട്ടുപണായിട്ട് കൊടുക്കാനെ കൊണ്ട് ഈ കാണുന്ന ചന്തവും തോലിവെളുപ്പും അല്ലാണ്ട് ഈ കുടുംബത്തെ എന്തല്ലത് എന്റെ ശ്രീധര. ഉമ്മ വിഷമിക്കാണ്ടിരിക്കേ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നാളെ വെളുപ്പിന് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാ. പാർട്ടിയുടെ സ്വദേശി പത്രത്തില് 1-2 ഒഴിവുകളുണ്ട്, സുഹറായ്ക്ക് അതിലൊന്ന് തരപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. ആ മഞ്ചത്തികളെ, ശ്രീധരേട്ടൻ വലിയ പെരുന്നാളിന് എത്തും. അന്ന് ഉച്ചക്ക് നല്ല സ്വയംഭം കോഴിക്കറിയും 5-6 ചോറും റെഡിയായിരിക്കണം. ശ്രീധരേട്ടൻ തിരുവനന്തപുരത്തിന് കൈ കഴുകിയിട്ടേ പോന്നോ, പിന്നെ ഇലയിട്ടിരുന്ന മാത്രം മതി. നാളെ ഞാൻ ഇവിടെ ഇല്ലാന്നറിയാലോ, വിജയനെ നീ ശ്രദ്ധിച്ചോണം. എടുത്തിയാട്ടക്കാരനാ, വഴിതെളച്ചിലും ബഹളം ഒക്കെ അതിലൂടെ സൂക്ഷിച്ചോണം. ഘടകകക്ഷിയെ ചൊറിയുന്ന അത്ര പിടിക്കുന്നില്ലല്ലേ. ഇല്ല സാർ, ഇനി പോയിട്ടില്ല. ഓക്കെ സാർ, പറഞ്ഞേക്കാം. ഓവർ. എന്താ എടപ്പള്ളി സുരേന്ദ്രൻ? സാർ ഫ്രിക്ഷൻ സ്റ്റേജ് ആണ്, അവിടേക്ക് പോകരുതെന്ന് SP എമർജൻസി മെസ്സേജ് ഉണ്ട്. മന്ത്രിയെ തടയാൻ യുവജന സമിതിയിലെ പിള്ളേര് മൊത്തമായി റോഡിലിറങ്ങിയിരിക്കുക. തിരിച്ചു പോകുന്നതാണ് സാർ ബുദ്ധി. യുവജന സമിതി വാഴയ്ക്ക എന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു കട ഉദ്ഘാടനത്തിന് പോവാൻ ഒരു യുവജന സമിതിയുടെയും പാസ്പോർട്ട് എനിക്ക് വേണ്ടോ? താൻ ജീപ്പിലോട്ട് കയറ. അല്ല പിള്ളേരെങ്ങാനെ വഴി തടഞ്ഞ എടോ അതിനാടോ ലാത്തിചാർജ്, കണ്ണീർ വാതകം, വെടിവെപ്പ്, എന്തെല്ലാം ക്രിയകളുണ്ട് നിങ്ങൾ പോലീസിന്റെ കയ്യില്. താനെ ചെവി ഇങ്ങോട്ട് അടുപ്പിച്ചു. ആരാടോ വഴി തടയൽ നേതാവ്? അവൻ തന്നോ തൃക്കോട്ട് വൈദ്യരുടെ പുത്ര സഖാവ്? അതെ സാർ, വിജയനാണ് കോർഡിനേറ്റർ. എങ്കിൽ പിന്നെ നോക്കാനില്ല, അവനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. വേണമെങ്കിൽ ഈ തക്കത്തിന് അവനെ വിഴുങ്ങാൻ താനൊരു ഉണ്ട തന്നെ കൊടുത്തേരെ സാർ. മന്ത്രി വിശ്വംഭരൻ നീതി പാലിക്കുക! മന്ത്രി വിശ്വംഭരൻ നീതി പാലിക്കുക!
അഴിമതിയാട അഴിമതി രാജ അറബിക്കടലിൽ പോയിക്കോളൂ. വിജയൻ സിന്ദാബാദ്, മിനിസ്റ്റർ കടന്നു പോകണം, കടത്തി വിടാം. അതിനുമുമ്പ് മിനിസ്റ്ററെ ഞങ്ങൾക്കൊന്ന് കാണണം. അതൊക്കെ സെക്രട്ടേറിയറ്റിൽ നാലാം നമ്പർ ബ്ലോക്കിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ സർക്കിളെ? ഈ മണ്ണിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ചാൽ അദ്ദേഹം സെക്രട്ടേറിയറ്റ് നടക്കരുത്. ഞങ്ങളാരും അദ്ദേഹത്തിന് അന്യരല്ലോ. പറഞ്ഞാൽ നിനക്കൊന്ന് മനസ്സിലാവില്ല. വിജയനെ കടത്തിവിടാ. എന്നെ രാഷ്ട്രീയ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിച്ചത് ഞാനാണ്. എന്റെ കളരിയിലാണ് നീ ആദ്യം ഇംഗ്ലാവ് വിളിച്ചത്, മറക്കണ്ട. കണ്ടു പഠിക്കാൻ പാകത്തിലല്ലല്ലോ അങ്ങയുടെ വളർച്ച. അതെ, തോക്കും കാക്കിയും ഇരുവശത്ത്, നടുവിൽ സ്റ്റേറ്റ് കാറുമായി നാട് കാണാനിറങ്ങിയ വെറും ഒരു പേടിച്ചു തൂറി. അതിനപ്പുറം എന്ത് യോഗ്യതയാണോ അബ്കാരി വകുപ്പ് അടക്കി വാഴുന്ന മന്ത്രി വിശ്വംഭരൻ അമ്പലക്കാടുള്ളത്? അണപ്പല്ല കടിച്ചു പൊട്ടിക്കണ്ട. 1.5 കോടിയുടെ മുതൽ മുടക്കൽ അനിയൻ ഗൗരിദാസൻ അമ്പലക്കാടിന് കെട്ടിപ്പൊക്കി കൊടുത്ത മദ്യഷാപ്പിന് പകരം ഒരു ഹെൽത്ത് സെന്ററോ പൊതുക്കിണറോ അനുവദിച്ച് ഈ നിൽക്കുന്ന പാവങ്ങളുടെ കണ്ണിൽ പൊടിയിടമായിരുന്നില്ലേ? വിദ്യ, നിന്റെ വഴിപ്രഭാഷണത്തിന് ആവശ്യത്തിലേറെ മുഴക്കവും കരിച്ചുകൊണ്ട് പാരക്ഷറ. എന്നാൽ പട്ടികജാതി പട്ടികവർഗങ്ങളെ മുൻനിർത്തി നീ നടത്തുന്ന പാരാ മിലിറ്ററി അഭ്യാസങ്ങൾ നിനക്ക് തന്നെ ബൂമറാങ് ആവും. സൂക്ഷിച്ചോ. ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഒരുപാട് കണക്കുകൾ, അതെല്ലാം കൂട്ടിക്കഴിക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. എനിക്കും ശരി, ഇനി എനിക്ക് കടന്നു പോകാലോ. പറ്റില്ല, ബാർ ലൈസൻസ് ചട്ടങ്ങൾ മറികടന്ന് നിങ്ങൾ അനുവദിച്ചിരിക്കുന്ന പുതിയ കൂട്ടുകെട്ടുണ്ടല്ലോ, എന്തോന്ന് വിജയന്റെ പേര്? ക്ലാസിഫൈഡ് റെസ്റ്റോറന്റ്. ആ എന്ത് ക്ലാസിക്കൽ ഡാൻസ് ആയിക്കോട്ടെ, ആ കച്ചവടത്തിന് ഈ മണ്ണിൽ കറക്കം പൊങ്ങത്തില്ല. തിരിച്ചു പോകണം സാറേ. ഇല്ലെങ്കിൽ ഈ കവലയിൽ ഞങ്ങൾ ഒരു കസേരയിട്ട് തരും, വൃത്തിയായിട്ട് ഭരിക്കാൻ. മതിയടാ നിന്റെയൊക്കെ കവല പ്രസംഗം. വൈദ്യരെ, നിങ്ങളുടെ മകൻ ഉശിരുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാ അവൻ തന്റെ റൂഹ് വിട്ട് റബ്ബിലാലുമനായ തമ്പുരാന്റെ അടുത്തേക്ക് പോയത്. അതെ വൈദ്യരേട്ടാ, വിജയൻകുട്ടി ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാ രക്തസാക്ഷിയായത്. അതുകൊണ്ട് സങ്കടപ്പെടുകയല്ല, അഭിമാനിക്കുക വേണ്ടത്. എനിക്ക് എന്റെ കുട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനം തന്നെയാ പരമേശ്വര. പക്ഷെ പെറ്റ വയറിന്റെ വെപ്രാളവും വിഷമവും കാണുമ്പോ ഒരു സമാധാന വാക്ക് പോലും പറയാൻ കഴിയണില്ല. ഹലോ.
പുള്ളി വയ്ക്കാൻ ആകെ ഉണ്ടായിരുന്ന ഒരു സന്തതിയും താൻ എടുത്തു. എന്നിട്ടൊന്നും അറിയാൻ തന്നെ പോലെ വിശ്വംഭരൻ അമ്പലക്കാരൻ, തെക്കേ പറമ്പിലെ പട്ടടയെന്ന് ചൂട് മാറിയിട്ടില്ല. അസ്ഥിയോ മാംസോ കിട്ടുമെങ്കിൽ പോയി തിന്നോളൂ. അധികാരത്തിന്റെ ആഹാരം തെറ്റിക്കണ്ട. എന്നിട്ടും വിശപ്പ് മാറുന്നില്ലെങ്കിൽ പിന്നെയും കൊണ്ട് ജീവിച്ചിരിക്കുന്ന രണ്ടു മൂന്ന് ജീവശവങ്ങൾ ഇത്രവാട്ടില്ല. എങ്ങോട്ടാ മാറുന്നത്? പഠിച്ച വരട്ട് വർത്തമാനം കൊണ്ട് എന്റെ അടുത്ത് കുതിരകളോ? കാക്കിപ്പുറത്ത് കൈവയ്ക്കുന്നതാ. വണ്ടി ഓടിക്കുന്നവന്റെ മുനിസിപ്പാലിറ്റിക്കാരനെ കാക്കിക്കുപ്പായം അല്ലടാ ഇത്. ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അലക്കി തേച്ച് തന്ന പബ്ലിക് സെർവന്റ് കുപ്പായമാണ്. അർക്കൊരു പോലീസ്, ഏത് കാണ്ടാമൃഗത്തിനും ഒരു തൊലിക്കുപ്പായം ഉണ്ടാവും. ഇതിക്കണ നാട് വാങ്ങിക്കൊണ്ട് അങ്ങനെ ഒരു പുറഞ്ഞിട്ട. പക്ഷെ അത് കതറി തുന്നിയാണെന്ന് മാത്രം. പ്ലാപ്പള്ളി ശ്രീധരൻ, ഇതൊരു മരണവീടായി പോയി. അല്ലെങ്കിൽ ഒരു മറുപടിക്കുള്ള വാക്കുകളൊക്കെ എന്റെ ഇഷ്ടമുണ്ട്. എന്നാ എന്റെ നികുണ്ടു തനിക്കേറെ പ്രയോഗിക്കുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. റാസ്കൽ, നിന്റെ പാപക്കറി ഏറ്റുവാങ്ങാൻ എന്നെങ്കിലും ഒരിക്കലും ഇവിടുത്തെ പബ്ലിക് ഒരു ഹോമം കൊണ്ടൊരുക്കും. അതിലായിരിക്കും അമ്പലക്കാടന്റെ അവസാനം. ശ്രീധരൻ സഖാവേ, വിശ്വംഭരൻ അമ്പലക്കാടൻ എരിഞ്ഞിറങ്ങാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പട്ടടയും ഒരുങ്ങിട്ടില്ല. എനിക്ക് വിശ്രമിക്കാൻ വൈകുണ്ഠങ്ങൾ ഒരുപാടുണ്ട്. ഇടുക്കി കാടുകൾ മുതൽ ഇന്ദ്രപ്രസ്ഥം വരെ. ശ്രീധരൻ, ഇന്ന് മുതൽ എല്ലാ പകലുകളും നീ എണ്ണിക്കുറിച്ചിട്ടോ. അവസാനത്തെ അസ്തമയത്തിന് ഇനി നാളുകളേറെയില്ല. കണ്ടോളൻസസ് ഇൻ അഡ്വാൻസ്. എന്താ ആരൊന്നും മിണ്ടാത്ത? പറ വിജയൻ എന്തു പറ്റി? വിജയൻ അവര് കൊന്നോ? അതെടാ, ഒറ്റയ്ക്കല്ല, തോംസും ഹംസയൊക്കെ മറ്റൊപ്പം പോയി. ശ്രദ്ധിച്ചോണെന്ന് പറഞ്ഞ് നീ എന്നെ ഏൽപ്പിച്ചതാ. പക്ഷെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല ശ്രീധര. എടി തങ്കമണി, നീ ഒരത്തേലൊന്ന് കുത്തി തയ്ച്ചേ. മിനിയാന്ന് വാങ്ങിച്ച ഒന്നാം തരം കതറിന്റെ കോടിയാ, അതിലും കത്രിയ വെച്ചു. മോളെ എന്താന്നേ തുന്നി കൊടുക്ക് അച്ഛന്റെ മന്ത്രിക്കുപ്പായ. മോളെ, ഇന്നത്തെ ഉച്ചപ്രസംഗം നഗരത്തിലെ ചേരി പ്രദേശത്താ. അപ്പൊ വേഷവും ജനകീയമാവണം. ആ പിന്നെ വെള്ള ഖദറായതുകൊണ്ട് കറുത്ത നൂലിട്ട് വേണം തയ്ക്കാൻ, അല്ലെങ്കിൽ എടുത്തു കാണിക്കത്തില്ല. ചേട്ടൻ ശവടക്കിന് പോയിട്ട് പ്ലാപ്പള്ളി ശ്രീധരന്റെ അന്ത്യകൂതാശയം കൂടി സ്വീകരിച്ചാ വന്നേന്ന് കേട്ടു. എടാ ഗൗരി, എന്റെ അനിയനാണെങ്കിലും നിനക്ക് തെല്ലും പൊളിറ്റിക്കൽ സെൻസ് ഇല്ലാന്ന് പറയുന്നത് വെറുതെ അല്ല. സാനി കള്ളു കച്ചവടക്കാരനാ നീ. പിരിറ്റെന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലമബിളാ, പെട്ടെന്ന് കത്തിക്കേറും. പക്ഷെ പൊളിറ്റിക്കൽ ക്ലവർനെസ് എന്ന് പറയുന്നത് മെല്ലെ നീറി പിടിക്കേയുള്ളൂ. ആ നീറ്റി നീറ്റി ഒടുവിൽ നമ്മൾ അമ്പലക്കാടന്മാരെ കുമ്മായ പരുവത്തിലാക്കായിരുന്നാ മതി. അവൻ വളച്ചു പിടിച്ചു ഒപ്പിച്ചെടുത്തോണ്ട് വന്നത് അവർ ബാർ ലൈസൻസ്. ചേട്ടൻ അവിടെ വെടിപൊട്ടിച്ചോണ്ടിരുന്നപ്പോ നാട്ടുകാർ ഒരു തല്ലി തകർത്തതേ എന്റെ 1.5 crore rupees ഹോട്ടലാ. എടാ, ഒരു ഹോട്ടല് പോയാൽ 9 hotels പൊക്കാവിടാ. എന്നാൽ ഒരു പ്രതിയോഗിയെ ബുള്ളറ്റ് കൊണ്ട് മേപ്പോട്ട് പൊക്കിവിടാൻ ഒരിക്കലേ കഴിയൂ. ആ എന്തായാലും കഴിവേറികൾ തല്ലിപ്പൊളിച്ചതൊക്കെ വാരിപ്പൊത്തി ഞാൻ ആ ബാർ ഹോട്ടൽ അങ്ങ് തുറക്കാന്ന് വെച്ചപ്പോഴാടക്കണ അടുത്തൊരു സമാധാനക്കേട്. എന്താടാ? ആ ഞാൻ കഴിഞ്ഞ ആഴ്ച മാർജിൻ കൊടുത്തു വാങ്ങിയ ലാൻസറില്ലേ, അതെടുത്തുകൊണ്ട് അതിരപ്പള്ളിക്ക് അവന്റെ അമ്മയുടെ ഉല്ലാസയാത്രയ്ക്ക് പോയതവൻ. പോകുന്ന വഴിക്ക് ഹൈവേയിൽ പാർക്ക് ചെയ്യുന്ന കാർ പോലീസുകാർ പൊക്കിക്കൊണ്ടുപോയി. എന്താടാ, റോങ് സൈഡിലായിരുന്നു വണ്ടി കിടന്നെ? അല്പം റോങ് സൈഡിലായിരുന്നു. ലാൻസറിനകത്ത് ഏതോ ഒരു സീരിയൽ നടിയുണ്ടായിരുന്നു. ഇവനും കൂട്ടുകാരും ചേർന്ന് ആ കാറിനകത്ത് അവളുമായി. ഞങ്ങൾ അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തേള്ളൂ വലിച്ച, ബാക്കിയൊക്കെ ആ യൂത്ത് മൂവ്മെന്റുകാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതാ. എട വിനോദേ, നീ എന്തിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെന്നും മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നുണ്ടെന്നും ഞങ്ങൾക്ക് അറിയാമടാ. ഏതായാലും വണ്ടിയും വെള്ളമൊക്കെ കസ്റ്റഡിയിൽ റിലീസ് ചെയ്തരാം. പിന്നെ ഒരു കാര്യം, മേലിൽ ഇത്തരം പെറ്റി കേസും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. എടാ ചാവു ആണല്ലേ, സൈക്കിള് കയറി അല്ല ചാവേണ്ടത്, വിമാനം പിടിച്ച് ചാവണം. കൊള്ളാം, ചേരുന്ന വലിയച്ഛൻ തന്നെ. സി എം പത്രസമ്മേളനത്തിലാണ്. എനിക്കറിയാടോ ഞാൻ അതിനാ വന്നത്. സംസ്ഥാനത്ത് ട്രഷറി പൂട്ടുന്ന അവസ്ഥയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി വഷളായിക്കൊണ്ടിരിക്കുന്നല്ലോ. എവിടെയാണോ പ്രതിസന്ധി, അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉള്ളൂ. ഐ വിൽ ഷോ യു ദി ആൾ ഇന്ത്യ പിക്ചർ. ഹരിയാനയിൽ 30,000 ജീവനക്കാരെ പിരിച്ചു കിട്ടു. 100 rupees നികുതി പിരിച്ച് 150 rupees ചെലവാക്കുന്നതാണോ യഥാർത്ഥ എക്കണോമിക്സിന്റെ ലക്ഷണം?
കാരണം 50 രൂപ കമ്മിയാണെന്ന് കാണിച്ചാൽ മതിയല്ലോ. ഇങ്ങനെ സകലതൊക്കെയും കടമാങ്ങി കടമാങ്ങി തിരിച്ചു കൊടുക്കാതെ ഒടുവിൽ അത്യാവശ്യത്തിൽ ചോദിക്കാൻ ചെന്നാ തല്ലിട്ടില്ല സാറേ. പേടിക്കണ്ടടോ, തല്ല് കിട്ടുന്ന അവസ്ഥയെ വരൂ. തല്ല് വരില്ല, സർക്കാരിനെ തല്ലാൻ പറ്റില്ലല്ലോ. ട്രഷറി നിയന്ത്രണം കൊണ്ട് പാവപ്പെട്ട വിധവകൾ വരെ കഷ്ടപ്പെടുകയാണല്ലോ. അത് സാമാന്യ മര്യാദ ഇല്ലാഞ്ഞിട്ടാ. കാശില്ലാതെ സർക്കാർ ഇവിടെ കിടന്ന് ഞെരുങ്ങുമ്പോ ട്രഷറി ചെക്കും കൊണ്ട് വരെ ഇവർക്ക് നാണമില്ലേ? ഒരാൾ മറ്റൊരാൾക്ക് ചെക്ക് കൊടുത്തത് മടങ്ങിയാൽ അവന് ജയിൽ ശിക്ഷ ഉറപ്പാണ്. പിന്നെ ഇവിടെ സർക്കാരിനെ ആര് ശിക്ഷിക്കും? എടോ ചന്ദ്രകുമാര, എന്തോ ക്രൈം ഫയലേ, ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് കസറയിൽ ഇരിക്കുന്നു. അവിടെ എന്നിട്ട് ചെക്ക് പാസ്സാക്കി കൊടുക്ക്. എടോ ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നവന്മാരെല്ലാം മുടിപ്പിച്ചിട്ടല്ലേ ഇറങ്ങി പോയത്. അത് മനസ്സിലായി. പക്ഷേ ഡീസൽ അടിച്ച വകയിൽ കമ്പനികൾക്ക് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ടാണോ കെ എസ് ആർ ടി സി ബസ്സുകൾ പലതും പെരുവഴിയിൽ കിടന്നു തുടങ്ങിയത്? എടോ കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് കമ്പനികൾ ഡീസൽ വരുന്നില്ല. അപ്പൊ കുറെ ബസ്സുകൾ സർവീസ് നിർത്തേണ്ടി വരും. കെ എസ് ആർ ടി സിയുടെ നഷ്ടം അത്രയും കുറഞ്ഞു കിട്ടും. എന്നിട്ടും മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ശമ്പളം, ടി എ വിദേശയാത്ര എന്നിവയ്ക്ക് ഒരു കുറവുമില്ലല്ലോ. അതെന്താ, മന്ത്രിയായതുകൊണ്ട് ചികിത്സ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഇവിടെ ഓരോ മരുന്ന് കമ്പനിക്കും സർക്കാർ കടക്കാരാണ്. ഇവിടെ സർക്കാർ ആശുപത്രി മരുന്നില്ലെങ്കിൽ പിന്നെ വിദേശത്ത് പോകാതെങ്ങനാ? പിന്നെ സർക്കാർ ആശുപത്രി മരുന്നില്ലാത്ത ഒരു കണക്കിന് നല്ലതാ, ജനസംഖ്യ അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. എന്റെ നമ്പ്യാർ സാറേ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഒരു കോമഡി ഷോ ആണെന്ന് പ്രതിപക്ഷം പറയുന്നത് വെറുതെ അല്ല. എനിക്ക് ചിരിപ്പിക്കാൻ മാത്രമല്ല കരയിപ്പിക്കാനും അറിയാം. തെരഞ്ഞെടുപ്പ് വന്നോട്ടെ തെളിച്ചു കൊടുക്കാമല്ലോ. തൽക്കാലം നമുക്കിപ്പൊ പിരിയാം, ചോദിക്കാൻ ഇനി സമയങ്ങളുണ്ടല്ലോ. നീ എന്താ ഇവിടെ? ഞാൻ സി എമ്മിനെ ഒന്ന് കാണാൻ വന്ന. ആ എന്നാ ചെല്ലി. ആ ലാൽ സലാം, പ്ലാപ്പള്ളി ശ്രീധരനോ? താഴെ ഈ വഴിക്ക് പതിവില്ലല്ലോ. പതിവില്ലാത്തതൊക്കെയാണല്ലോ നാട്ടിൽ സംഭവിച്ചോണ്ടിരിക്കുന്നത്, അപ്പൊ വന്നല്ലേ പറ്റൂ. അതെ, തന്നെ പോലുള്ളവർ തീർച്ചയായിട്ടും വരണം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഞാൻ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ക്ഷണിച്ചത്. അത് നീ നിഷേധിച്ചു. പിന്നെ പാർട്ടി പത്രത്തിൽ ലീഡ് റൈറ്ററുടെ കസേര. മോസ്റ്റ് അഗ്രസീവായി നിന്നെ ഞാൻ എന്റെ കയ്യും കണ്ണുമായി പ്രതീക്ഷിച്ചു. പക്ഷെ നീ വാങ്ങോട്ട് മാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കസേരയിൽ നിന്ന് മാറിയില്ല. എന്റെ കസേര അവിടെ തന്നെ ഉണ്ടാകും, പക്ഷെ സഖാവിന്റെ കസേരക്ക് ബലം പോരാ. ശ്രീധരൻ എപ്പോഴും താഴെ പടിയുന്നുകൊണ്ട് പാർട്ടിയെ നോക്കിക്കാണാൻ ഇഷ്ടം. ആ മനസ്സിലായി മനസ്സിലായി. എന്നാലല്ലേ ലെക്കിൻ ലഗാനമില്ലാതെ പല നേതാക്കന്മാരെയും പിടിച്ചു കൊടുക്കാൻ പറ്റൂ. നിന്റെ ഈ ധിക്കാരം മൂത്ത് മൂത്ത് നീ ഇപ്പൊ ഇടതിലാണോ വലതിലാണോ എന്ന് പല നേതാക്കളുടെയും സംശയം. ആട്ടെ, ഇപ്പോഴും തന്നെ വന്ന് കാണാൻ തോന്നിയത്? വെറുതെ കണ്ണടച്ചിരിട്ടാക്കണോ സി എം എ? തൊഴിലാളികൾക്ക് പണിയില്ല എന്ന് പറഞ്ഞ് സംഘടനകൾ ദിവസവും പരാതിയാ. അവർക്കൊക്കെ മടുത്തു കഴിഞ്ഞു, കറണ്ട് ഇല്ല, കുടിക്കാൻ വെള്ളമില്ല. അവസാനം നമ്മുടെ തൊഴിലാളികൾ തന്നെ ആയിരിക്കും പ്രതിപക്ഷത്തെ മന്ത്രിസഭയിലേക്ക് കയറ്റുന്നത്. അതുവരെ ആയിക്കഴിഞ്ഞിരിക്കുന്നു വലിയ സഖാക്കളുടെ ഉൾപോര്. പാങ്ങോട്ട് പറയാൻ സംഭവിച്ചതൊക്കെ അങ്ങേക്ക് അറിവുള്ള കാര്യങ്ങളല്ലേ. പോലീസ് വെടിവെപ്പ്, ഞാൻ എന്ത് ചെയ്യാനാ ശ്രീധര? പഞ്ചാധിപത്യത്തിലെ എന്റെ ഇരിപ്പ് നീരിക്കും. ഈ ഘടകകക്ഷികൾ എന്ന വയ്യാവലികളെ കൊണ്ട് ഞാൻ തോറ്റു. ഘടകകക്ഷികളെ തലയിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ആദ്യം തന്നെ പാർട്ടി ഒന്ന് അലക്കി തേച്ചെടുക്ക്. മന്ത്രി വിശ്വംഭരനെ പോലെയുള്ള രാഷ്ട്രീയ മലമ്പാമ്പുകളിൽ നിന്നും എന്നാണ് സാർ ഇവിടുത്തെ പബ്ലിക്കിനൊരു മോചനം? കടമ്പകൾ ഏറെയുണ്ട് ശ്രീധര. അതിനു മുമ്പ് അധികാരത്തിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അവന്റെ കഴുത്തിന് ഞാൻ കുരുക്കെറിയും. മനസ്സിലായില്ല. വാങ്ങോട്ട് പാറ വെടിവെപ്പിന് കാഞ്ചി വലിച്ചത് മന്ത്രി വിശ്വംഭരനാണെങ്കിൽ അവന് വിയു സെൻട്രൽ ജയിലിൽ മുറി വാങ്ങിച്ചു കൊടുക്കാൻ അന്വേഷണ സാമർഥ്യമുള്ള ഐ പി എസ് ഓഫീസറെ നിന്റെ നാട്ടിലേക്ക് ഞാൻ അയക്കുന്നുണ്ട്. കുര്യാക്കോസ് ഇപ്പോൾ വെറും കറിവേപ്പിലയായി. അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെ തന്നെയാ. അതിപ്പോ മന്ത്രി ആയാലും വാർഡ് മെമ്പർ ആയാലും ഒക്കെ കണക്കാ. തനിക്കിത് എന്ത് പറ്റിയടോ? രാവിലെ തന്നെ രണ്ടെണ്ണം അകത്താക്കി ലക്ഷണം. അകത്തല്ല, പുറത്താക്കി. ജില്ലയിൽ നിന്ന് തന്നെ പുറത്താക്കി. നിങ്ങളുടെ ചേട്ടൻ മന്ത്രി ചെന്ന് കണ്ടപ്പോ പറയാ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പുറത്തു നിൽക്കുന്നത് എന്തുകൊണ്ടും തല്ലലാണത്രേ. പുറത്താക്കി എന്നെ മാത്രം കിട്ടിയോളൂ. മന്ത്രി കൂടെ നിൽക്കുന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാനീ കണ്ട പരാക്രമങ്ങൾ മൊത്തം നടത്തിയത്. എന്നിട്ട് എന്നെ തൂക്കിയറിഞ്ഞ വാർത്ത അറിഞ്ഞിട്ടും അങ്ങനെ ഒരു കുലുക്കൂല. ഭണ്ഡാരപ്പെട്ടി പോലും 10 പൈസ വീഴാത്ത ആ മുതുകടി ചെന്ന് കയറിട്ട് എന്നെ ഉണ്ടാക്കാനാ? അട്ടകടിച്ച് ചാകാനോ? എടോ, നാലഞ്ചെണ്ണത്തിന്റെ ജീവനും പോയി. നാട്ടിലെമ്പാടും സമരവും ബഹളമൊക്കെ നടക്കുമ്പോ ഇങ്ങനെ ചില ചവിട്ടുനാടങ്ങളൊക്കെ അരങ്ങ് തകർക്കും. രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോ ജനങ്ങൾ ഈ കഥയൊക്കെ മറക്കും. അപ്പൊ തനിക്ക് തിരിച്ചു വരാടോ ഇഷ്ടമുള്ളടത്തേക്ക്. പ്ലാപ്പള്ളി ശ്രീധരൻ തലസ്ഥാനത്ത് നിന്ന് മുഖ്യന്റെ ചെവി കടിച്ചു പഠിച്ചപ്പോഴാ എന്റെ കസേര ഹൈറേഞ്ചിലേക്ക് തിരിച്ചു നോർത്തോണം. വിശ്വംഭരൻ അമ്പലക്കാടിന്റെ രാഷ്ട്രീയ വഴിയിൽ കയ്യാല വയ്ക്കുന്നവന്റെ ഒക്കെ നാക്കും മൂക്കും ചെത്തിയിട്ടേ ഗൗരിദാസ് ഉറങ്ങിയിട്ടുള്ളൂ. കുര്യാക്കോസേ, ഒരു തൃക്കോത്ത് വിജയനെ രക്തസാക്ഷിയാക്കാൻ സാധിച്ചുവെങ്കിൽ പ്ലാപ്പള്ളി ശ്രീധരനും ഒരു മാർബിൾ കല്ലറ പണിയാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. ഞാനാ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ചെക്ക് വാങ്ങണം. ഇല്ല കളക്ടർ സാറേ,
ഈ മരണപ്പണം എനിക്ക് ഇറങ്ങത്തില്ല. വെടിയേറ്റ് നടുറോഡിൽ പിടഞ്ഞു വീണ എന്റെ കുഞ്ഞിന്റെ ചോരയുടെ വിലയല്ലേ ഇത്? ഈ കുടുംബത്താർക്കും വേണ്ട. പാങ്ങോട്ട് പാറ വെടിവെപ്പിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കോടതി നിർദ്ദേശമാ. സർക്കാർ ഇത് പാലിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദയവചെയ്ത് വാങ്ങണം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇതാരുടെ ഔദാര്യ കാശല്ല, അർഹതപ്പെട്ടതന്നെ. വെറുതെ വാങ്ങണ്ട, ഇതിന്റെ പിന്നിൽ ഒരു രക്ഷയുണ്ട്. ഈ പണം അതിന് തുടക്കമാകട്ടെ. അമ്പലക്കാടന്മാർക്ക് നേരെ ഒരു മിന്നലാക്രമണം, അതിനുള്ള പിന്തുണയുമായിട്ടാ ഈ നിൽക്കുന്ന ചെത്തൊഴിലാളി സഹകൾ വന്നിരിക്കുന്നത്. മടി പറയരുത്, ഞങ്ങളുടെ തൃക്കോത്ത് വൈദ്യര് ഒരു തിരിച്ചുവരവ് നടത്തേണ്ട സമയമാണിത്. അടുത്തത് കാരക്കാട്ടുകുന്ന്, മുക്കടച്ചിറ, നാലുന്നാക്കൽ, പരവൻകടവ് തുടങ്ങിയ 12 മെയിൻ ഷാപ്പുകൾ അടങ്ങിയ പാങ്ങോട്ട് പാറ കള്ള് ഷാപ്പിന്റെ ലേലം ആരംഭിക്കുകയാണ്. അത് അമ്പലക്കാരന്റെ റേഞ്ച് തന്നെയല്ലേ സാറേ? കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇതുവരെ അത് വിളിച്ചോണ്ട് പോകാൻ ഒരുത്തിനും കൈ പൊക്കിയിട്ടില്ല. ഇനി ഒട്ടും പൊക്കയില്ല. എന്ന് വെച്ച് പ്രൊസീജിയർ തെറ്റിക്കാൻ പറ്റുമോ? സ്റ്റേറ്റിലെ എല്ലാ റേഞ്ചും ഒറ്റയടിക്ക് താങ്കൾ വിളിച്ചെടുത്താലും സർക്കാരിന് സന്തോഷക്കുറവൊന്നുമില്ല. ഖജനാവിലേക്ക് മുറക്ക് കിസ്ത് കിട്ടണം, അത്രേ ഉള്ളൂ. പാങ്ങോട്ട് പാറ റേഞ്ച് 1,50,000,000 രൂപ. 1,51. 1,51,00,000 രൂപ ഒരു തരം, 1,51,00,000 രൂപ രണ്ടു തരം, 1,70,00,000. രണ്ടു കോടി. അമ്പലക്കാടൻ ഗൗരിദാസിന്റെ കള്ള് ഷാപ്പുകൾക്ക് വില പറയാൻ പാങ്ങോട്ട് പാറയിൽ ആണ് ഒരുത്തനെയും ഒരു മറ്റോളും പ്രസവിച്ചിട്ടില്ല. ഉണ്ടടാ, മറ്റോളല്ല, തിരുവിഴാകത്ത് ഗോമതിയമ്മ. പാർട്ടി ആപ്പീസ് പേറ്റുമുറിയാക്കി ചെങ്കടിപ്പുറത്ത് പ്രസവിച്ചു വീണ മുത്രന്റെ കാതിൽ ആദ്യ മന്ത്രത്തിന് പകരം ഈങ്കുലാബോധ്യ വിപ്ലവ വനിത. അവരുടെ മകൻ എനിക്ക് ഊന്നുപടിയായി നിൽക്കുന്നിടത്തോളം കാലം ഏത് സർക്കാർ മന്ദിരത്തിലേക്ക് നടന്നു കയറാനും ഏത് അമ്പലക്കാളെ പിടിച്ചു കെട്ടാനും എനിക്ക് കരുത്തും കാർക്കശ്യവും. ഒരു പതിറ്റാണ്ട് മുമ്പ് നിന്റെ ചേട്ടന് ഞാൻ ദാനം കൊടുത്തതാ പാങ്ങോട്ട് പാറ റേഞ്ച്. അത് തിരികെ പിടിക്കാൻ എത്ര സോൾവൻസികൾ ഹാജരാക്കാനും എന്റെ അപ്പുള്ള ചൊത്തുതൊഴിലാളികൾക്ക് ശേഷിയുണ്ട്. ഗൗരിദാസ, പാങ്ങോട്ട് പാറയും കൊണ്ട് ഞങ്ങള് പോകും. എങ്കിൽ നീയും നിന്റെ കിളവിന് ഇവിടുന്ന് 1.5 കാലയിലേ പോകൂ. നടുമ്പുറത്തിന് ചവിട്ടി പുറത്താക്കണ കണ്ടിരുന്നു. മിസ്റ്റർ ഗൗരിദാസൻ, ഇത് പൂരപ്പടമല്ല, ലേലഹാള. കച്ചിട്ടും കറൻസിയും ഉള്ള ആർക്കും ലേലത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അവരെ തടയരുത്. അച്ഛാ, ഞാനാ, ഞങ്ങൾ പുറത്തു തന്നെയുണ്ട്. പാങ്ങോട്ട് പാറ അവൻ കൊണ്ടുപോയാൽ തൃക്കോത്ത് വൈദ്യരെയും പ്ലാപ്പള്ളി ശ്രീധരനെയും കെട്ടിയെടുക്കാൻ ഒരു ശവവണ്ടി കൂടി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. എന്താ പോരെ? 2,48,00,000 രൂപയ്ക്ക് പാങ്ങോട്ട് പാറ റേഞ്ച് ചെത്തുതൊഴിലാളി സഹകരണ സംഘത്തിന്റെ പേരിൽ തൃക്കോത്ത് വൈദ്യർക്ക് ലേലം ഉറപ്പിച്ചിരിക്കുന്നു. പതിവൊക്കെ തെറ്റുമ്പോ ഇത് ആനക്കാസിമിന്റെ ഒരു ചടങ്ങാ. ഇത് ചടങ്ങല്ല, എന്റെ ഒരു വഴിപാട. Oh, my God.
ഈ ഊറ്റിപ്പിഴിഞ്ഞ പാങ്ങോട്ട് പറയുന്ന ചത്തൊഴിലാളികളാ. അവരൊന്നടങ്ക് തേറ്റിയത്തെ ചാരിയടങ്ങി നിരത്തിയെടുക്കാനുണ്ടല്ലോ. ഗരിദാസ പുന്നാരെ കഴിവേറി ഈ വളപ്പിൽ തന്നെ നിന്നെ അവർ ശവടങ്ങിച്ചു പോവും. വണ്ടി വരാ നേരെ പാലക്കാട്ടേക്ക്. പാലക്കാട് എന്ന് പറയുന്ന അബ്കാരി നഗരത്തിൽ സർജിക്കോളും ചുമന്ന് നടന്ന തനിക്ക് മധ്യരാജാവിന്റെ കസേരയിൽ ചവിട്ടിക്കറയാൻ നടുവളച്ചതെന്ന് ഞങ്ങളാ അമ്പലക്കാടന്മാരെ. അത് നിങ്ങൾ മറക്കരുത്. അയ്യേ, എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഏണിപ്പടികൾ മറക്കുന്നവരല്ല ഈ മണികണ്ഠയ്യർ. ആകെ മറന്നത് എന്റെ പഴയ അഗ്രഹാരത്തിരുവാ. അമ്പലക്കാടന്മാർക്ക് കടപ്പെട്ടത് തന്നെയാ എന്റെ ജീവനും ജീവിതവും. ആണല്ലോ, എങ്കിൽ ആദ്യമായിട്ടൊരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒന്ന് മാത്രം. ആവശ്യപ്പെടേണ്ട, ആജ്ഞാപിച്ചോളൂ. കഴിഞ്ഞ 15 വർഷമായിട്ട് പാങ്ങോട്ട് പാറ റേഞ്ചിലെ സർവാധിപനാ ഞാൻ. തനിക്കറിയാലോ, ഇന്നേ വരെ ഒരിക്കൽ പോലും എന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ സംഭവിച്ചു. പാങ്ങോട്ട് പാറ എനിക്ക് നഷ്ടമായി. ആ നഷ്ടക്കച്ചവടത്തിന്റെ ലാഭക്കണക്ക് കൊണ്ടുപോയതേ തൃക്കോത്ത് വൈദ്യരുന്ന കിളവ കഴുവേറിയും അവന്റെ സൂത്രധാരകനായ സഖാവ് പ്ലാപ്പിള്ളി ശ്രീധരനുമാ. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഗൗരിദാസൻ അത് പറ. അവന്റെ കള്ളും കറിയും പാങ്ങോട്ട് പാറക്കാരുടെ അണ്ണാക്കിലേക്ക് തൽക്കാലം പോയിക്കോട്ടെ. പക്ഷേ ഇവിടുന്ന് പാങ്ങോട്ട് പാറ റേഞ്ചിലേക്ക് പോകുന്ന മൂന്നാമത്തെ ലോഡ് തൃക്കോത്ത് വൈദ്യന്റെ കള്ള് ഷാപ്പുകൾ ശവപ്പുറമ്പാക്കുന്ന ഒറ്റമൂലിയായിരിക്കണം. എന്നും കടം പറയാൻ ഇതിന് മൂപ്പിലാന്റെ വകയൊന്നുമല്ല. അതെടുത്ത് കുറെ വായു നോക്കി നിൽക്കാതെ. എന്റെ ദിവാകരേട്ട, കുപ്പി നാലഞ്ചെണ്ണ അകത്ത് ചെന്നിട്ടും മുള്ളി മടക്കല്ലാതെ തലയ്ക്ക് ഒരു അനക്കമല്ലല്ലോ. കവർ വല്ല തിരിപ്പുണ്ടോ? എടാ, ഞാൻ കവർ എന്നിട്ട് വേണം നിന്നെ എന്നെ ഒരുമിച്ച് കബറിലോട്ട് എടുക്കാൻ. എടാ, നിനക്ക് നിന്റെ തല പടന്ന് കിട്ടിയാ പോരെ. ഇത് പൊട്ടിച്ച് നാക്കയിലോട്ട് തേച്ചിട്ട് ഇതേലൊരു പിടി പിടിച്ച നിന്റെ തലയല്ല പെരിങ്കാലി വരെ പെരുകും. ഇത് അച്ചാറല്ലേ? അച്ചാറല്ലടാ, ആരാച്ചാർ. ഇത് അണ്ണാക്ക് തേച്ചിട്ട് നീ ഷാപ്പിൽ നിന്ന് ഇറങ്ങേണ്ട താമസം. നീ വഴിയിലെവിടെങ്കിലും വീഴും, പിന്നെ നിന്നെ ആരെങ്കിലും പൊക്കിക്കോളും. എന്ത് പൊക്കുന്ന കാര്യം? പൊടിയോ തുണിയോ? പ്രവേശിച്ചോട്ടോ, നല്ല ഫോമിലാണല്ലോ. എത്രണം വിഴുങ്ങി? പരമേശ്വരൻ ചേട്ടന്റെ അവസാനത്തെ കുപ്പിയ മോനെ. ഒരൊറ്റ വീക്ക് വെച്ചോണ്ടാണല്ലോ. അറാൻ പറ്റുന്ന വർത്താനല്ലാണ്ട് വായിന്ന് വരില്ല. ശ്രീധരാ, ഞാൻ പറഞ്ഞത് കുടി നിർത്തുന്ന കാര്യ. അതായത് പരമേശ്വരൻ ചേട്ടൻ മരിക്കാനോ? അതിനെന്റെ മാളൂനെ പന്തല്ലു ഇറക്കി. അവക്കൊരു കുഞ്ഞിക്കാരൻ കണ്ടിട്ട് ഇത് ഞാൻ പോകും മോനെ. അപ്പൊ കുടി നിർത്തി. കുത്തും കോമയൊന്നും അല്ലല്ലോ, ഫുൾ സ്റ്റോപ്പ് അല്ലേ? ഫുൾ സ്റ്റോപ്പ് തന്നെയാ. എന്റെ മാളൂന്ന് കൊടുത്ത വാക്ക. അപ്പൊ ചേട്ടനൊരു പാട്ട് പാട്. കൊട്ടും താളൊക്കെ എന്റെ വക. അതെ, അന്തിക്കടപ്പുറത്തൊരോല കൂടെ എടുത്ത് കാലം കൊട്ടി മുറിക്ക് നടക്കണത് ആരാണ്? തൃക്കോത്ത് വൈദ്യരുടെ ഷാപ്പുകളിലെ ആളുകൾ മരിച്ചു വിടോണ്ടിരിക്കുക. ഇപ്പൊ തന്നെ 10-15 പേരായി. നിങ്ങളെ എന്താ ഞമ്മൾ ഈ കേക്കണ്? തൃക്കോത്ത് വൈദ്യരുടെ ഷാപ്പുകളെല്ലാം നാട്ടുകാരിപ്പോ ഉഴുതു മുറിക്കും. 48 എണ്ണത്തിന്റെ കാറ്റ് പോയി. 100 ചില്ലുവാനെണ്ണം ആശുപത്രിയിലുണ്ട്. ഒക്കെ ഞാൻ അറിഞ്ഞു. നീ നിന്റെ പ്രീപെയ്ഡ് കാർഡിന്റെ ആയുസ് തീർക്കണ്ട, കട്ടിയതോളൂ. ഓക്കെ. ദുരന്തം കൊണ്ട് എത്ര വിധവ തമ്പി, ഇതിന്റെ ട്രൂ സ്റ്റോറി നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതെ ചന്ദ്ര, കാഴ്ച നഷ്ടപ്പെട്ട വൃദ്ധ പിതാവ് എന്റെ കുടുംബത്തിനുണ്ട്.
വൈകുന്നേരം വിഷം മാറിടുവാ തുടങ്ങട്ടെ ഒന്നേ ഒരു രഹസ്യം പറയട്ടെ വാ സാറേ പറയുന്നത് പ്ലാപ്പിള്ളി ശ്രീധരന അറിയാലോ കൊണ്ടുപോയിക്കട്ടെ നിയമം എന്റെ വഴിക്ക് നീങ്ങട്ടെ ശ്രീജെ നീയും ഇങ്ങനെ ആയാലോ അമ്മയെ ആശ്വസിക്കേണ്ട നീയല്ലേ ഞാൻ അഡ്വക്കേറ്റ് ശങ്കുണ്ണി തന്നെ വിളിച്ചിട്ടുണ്ട് ഇനി കൂടിയാൽ കോടതിയിൽ അരമണിക്കൂർ ജാമ്യം കിട്ടും Come out of it, idiot. ഇടിച്ച് പൊളിക്കല്ലേ സാറേ തൊലിക്കെട്ടി കുറവാ കവക്കടെ കൊണ്ട് കാർ ഇട്ടിട്ട് എടുത്ത് മാറണമെന്ന് എന്താ സാറിത് നോബഡി ഈസ് അബവ് ലോ ആൻഡ് ഓർഡർ എന്നല്ലേ പറയാറുള്ളത് കൺട്രോളർ ഓഫ് ട്രാഫിക് നിയമങ്ങൾ എല്ലാവരും ഒരുപോലെ പാലിക്കാൻ നിർബന്ധിതരല്ലേ സാർ അത് പോലീസ് ആയാലും മജിസ്ട്രേറ്റ് ആയാലും എസ്പെഷ്യലി നിയമം പാലിക്കേണ്ടവർ സ്വയം പാലിക്കുകയും അത് മറ്റുള്ളവരെ കൊണ്ട് പാലിപ്പിക്കുകയും വേണ്ടേ സാർ ഡ്യൂട്ടി ടു ഒബേ ട്രാഫിക് സയൻസ് സെക്ഷൻ 119 ഓഫ് ദി മോട്ടോർ വെഹിക്കിൾ ആക്ട് 1998 റോഡ് നിയമങ്ങളൊക്കെ സാറിന് അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് എവറി ഡ്രൈവർ ഓഫ് എ മോട്ടോർ വെഹിക്കിൾ ഷെൽ ഡ്രൈവ് ദ വെഹിക്കിൾ ഇൻ കൺഫോർമിറ്റി വിത്ത് എനി ഇൻഡിക്കേഷൻസ് given by the mandatory traffic signs and in conformity with the driving regulations made by the central government enda seriyalle oh penvakile adu para sarna tetti vakilanmarku maatrame niyama vidyabhasam ullo nu parayunnathu kashtamaanu adu saada public nu aavan sir naadu roti vandi velanginittu nu puranam parayunnodi eduthu maatri cops mr redappalli surendran ningal police garku oru vicharam undu നിയമങ്ങളൊക്കെ പൊതുജനങ്ങൾ അനുസരിച്ചാ മതി നമുക്കത് ബാധകയേ അല്ലാന്ന് ഈ ധിക്കാരത്തെയാണോ പോലീസ് ട്രാൻസ്ഗ്രഷൻ എന്ന് വിവേകമുള്ളവർ വിളിക്കുന്നത് താനതിന്റെ ഉസ്താദാണെന്ന് എനിക്കറിയാം തൽക്കാലം ലാത്തി കൊണ്ട് അതിൽ ചിരണ്ടാതെ വന്ന വഴിക്ക് തിരിച്ചു പോവാൻ നോക്ക് എടപ്പള്ളി പോലീസേ മൊറാലും മൊറാലിറ്റിയും മറ്റ് സന്മാർഗ നിയമങ്ങളും തന്റെ കൈ പിടിച്ച് എഴുതി പഠിപ്പിച്ച് തന്നിട്ടേ ഞാൻ ഈ നഗരം വിടൂ പാങ്ങോട്ട് പാറ മധ്യ ദുരന്തം അതിസമർത്ഥമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു എന്നാണ് എന്റെ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് തോന്നിയത് തോന്നലല്ല ചന്ദ്രേട്ട അതാണ് സത്യം സാർ ഈ ക്രൈം ഫയലിന്റെ എഡിറ്റർ ഇൻചാർജ് ശ്രീ പി ടി ചന്ദ്രകുമാർ ഞാൻ തന്നെ എന്താ വേണ്ടത് സാർ കഴിഞ്ഞ ദിവസം ക്രൈം ഫയലിലെ പാമ്പാടി പെൺവാണിപ്പത്തെ കുറിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ അതെ പബ്ലിഷ് ചെയ്തിരുന്നു വളരെ സ്ട്രെയിൻ എടുത്ത് ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് അതെ പ്രതികളുടെ ഫോട്ടോ ഞങ്ങളുടെ പത്രത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാൽ നീ കൊടുത്ത ആ ഫോട്ടോയിലെ നാല് പ്രതികൾ ഒരാൾ ഞാനാടാ എന്റെ ഭാര്യ വീട് വിട്ട് ഇറങ്ങിപ്പോയി തലയിൽ മുണ്ടിട്ടാണ് ഞാനിപ്പോ നടക്കുന്നത് അറിയാതെ നിനക്ക് അത് തോന്നിയാസം കാണിക്കുമ്പോ ആലോചിക്കണം അതേടാ തോന്നിയാസം കാണിക്കാൻ തന്നെടാ വന്ന് ഈ ഷട്ടറങ്ങ് താത്തി നിന്റെ അടിനാവിക്കന്റെ കയ്യങ്ങ കേട്ട് അറിയഞ്ഞിട്ടില്ല പക്ഷേ ഒരു പക്ഷയില്ലടാ ഞങ്ങള് പീഡിപ്പിച്ചെന്ന് നീ എഴുതിയ പൈപ്പിൻ മൂടി വിലാസിനും കൂടെ ഉണ്ട് പാടി പോളെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോഴേ പത്തും അഞ്ഞൂറും തന്നോണ്ടിരുന്ന സാറന്മാരാടാ ഇവരൊക്കെ ആ വഴി നീ ഒറ്റ ഒരുത്തരെ അടച്ചത് നിന്റെ ഉണപ്പള്ളി ഞാനിന്ന് അടിച്ചു പൊഴിക്കും നാല് പേര് ചേർന്ന് പീഡിപ്പിച്ചെന്ന് നീ എന്നെ എന്റെ മുമ്പിൽ സത്യപ്രസ്താവന നടത്തിയത് എന്നിട്ട് ഇപ്പൊ അഞ്ഞൂറിന്റെ മൂന്നാല് ഗാന്ധി തല കണ്ടപ്പോ കൂറുമാറുന്നു ഏതവളൊക്കെ വാല് പക്ഷാലും ശരി ചന്ദ്രകുമാർ ഇനി എഴുതും ഇനി എഴുതണം അപ്പോൾ പറ വാടി ചന്ദ്രേട്ട വല്ലതും പറ്റിയോ ഒന്നും പറ്റിയില്ല ഇതിപ്പോ ശീലായി മാറിയില്ലേ എന്തേ ഞാനീ റിപ്പോർട്ട് എഴുതാണ് അതെ
എന്താടോ മോൻ കാണിച്ചോ? എങ്ങനെയുണ്ട് ബീന ബെഞ്ചമിൻ ഐ പി എസ്? വാഴുവോ അതോ വീഴുവോ? അവര് വാഴും, പക്ഷേ നമ്മളൊക്കെ വാഴുവോ വീഴുവെന്ന് കണ്ടറിയണം. അറിയല്ലേ. മാഡം, ഞാൻ പാങ്ങോട്ടുപാറ സി ഐ എടപ്പള്ളി സുരേന്ദ്രൻ. നമ്മൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞില്ലേ? എടപ്പള്ളി അതൊക്കെ മറന്നോ? ആളറിഞ്ഞാലും താൻ ചില സാമർഥ്യങ്ങളൊക്കെ കാണിക്കും അമ്പലക്കാടന്മാരുടെ തണലുണ്ടെങ്കിൽ. എവിടെയൊക്കെ ആർക്കൊക്കെ അടിച്ചു നനച്ചു കൊടുക്കണമെന്ന് തനിക്ക് നല്ല ബോധമുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ നേരാവണ്ണം ഒരു പെറ്റി കേസിന്റെ ചാർജ് ഷീറ്റ് പോലും പ്രിപ്പയർ ചെയ്യാൻ അറിയാത്ത എടപ്പള്ളിക്ക് മണി റിവാർഡും ഗുഡ് സർവീസ് എൻട്രിയും പോലീസ് മെഡലും ഒക്കെ വർഷാവർഷം വീട്ടിലെത്തുന്നത്. മാഡം, പ്ലീസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. തന്റെ എസ്റ്റിമേഷൻ എന്താണെന്ന് എനിക്ക് അറിയാടോ? വണ്ടൻ മേട്ടിലെ ഏലത്തോട്ടം, നെടുമ്പാശ്ശേരിയിലെ 10 ഏക്കർ, പിന്നെ ഇപ്പോഴത്തെ ഓംനി വാനിന് പകരം ഒരു ഹോണ്ട സിറ്റിയോ ക്വാലിസോ. അതിരിക്കട്ടെ, പാങ്ങോട്ട് പാറ മദ്യ ദുരന്ത കേസിലെ പ്രതികൾ ആരൊക്കെയാ? ഒരു തൃക്കോത്ത് വൈദ്യർ മദ്യരാജാവ, അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ പ്രതി ചേർത്ത് വരുന്നേ ഉള്ളൂ. തൃക്കോത്ത് വൈദ്യരെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തില്ലേ? ഇല്ല, മാഡം വന്നിട്ടാകാവുന്നേ. പ്രൊസീജിയർ തെറ്റിക്കരുതല്ലോ. എടോ എടപ്പള്ളി, താൻ കൂടുതൽ സബ്സേവന്റ് ആവണ്ട. മുതുക് വളഞ്ഞ് വളഞ്ഞ് തല തറയിലിടിക്കും. എനിക്കിപ്പ തന്നെ അയാളെ ഒന്ന് കാണണം. കമോൺ. അരച്ചക്രത്തിന്റെയും മുക്കാചക്രത്തിന്റെയും കച്ചവടം നടക്കുന്ന കുറെ കള്ളുഷാപ്പുകൾ 2.5 കോടിക്ക് വിളിച്ചെടുത്തതിൽ തന്നെ ഒരു ദുഷ്ടലാക്കുണ്ടല്ലോ വൈദ്യരെ. എന്തൊക്കെയായിരുന്നു ബാക്ക്ഡോർ ബിസിനസ്സുകൾ? സ്പിരിറ്റ്, കഞ്ചാവ്, അതോ കവർച്ചാരായോ? സാറേ, ചെത്ത് തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥയില്ല കള്ളുഷാപ്പുകളെല്ലാം. ഞാൻ അവർക്ക് വേണ്ടി എന്റെ സോൾവൻസി ഹാജരാക്കിയെന്നേ ഉള്ളൂ. വഴിവിട്ട് ഒരു കച്ചവടവും ഞങ്ങൾ നടത്തിയിട്ടില്ല. എന്നെ വിശ്വസിക്കണം. എന്ത് മണ്ണാങ്കട്ട ഹാജരാക്കിയിട്ടായാലും അതിലൂടെ 19 പേരെ പരലോകത്തേക്ക് അയച്ചില്ലേ? അമ്പലക്കാടന്മാർക്ക് ഞങ്ങളോട് നേരത്തെ പകയുണ്ട്. അത് ലേല ദിവസം തന്നെ അയാൾ പരസ്യമായി പ്രഖ്യാപിച്ചതാ. മാഡം, വന്നപ്പോ മുതൽ ഇതിവന്റെ പല്ലവിയ. മേല് നൊന്താലേ കിളവൻ സത്യം പറയൂ. അപ്പോ തെല്ലും മേല് നോവിക്കാതെയാണോ താൻ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? താൻ കൈവയ്ക്കാത്ത ഏത് മർമ്മസ്ഥാനമുണ്ട് ഈ ശരീരഭാഗത്ത്? കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായിട്ട് ലോക്കപ്പിൽ എത്തുമ്പോൾ ചില തിരുമ്പലും തടവലൊക്കെ ഉണ്ടായെന്ന് വരും. മറന്നുകളാ. കുഞ്ഞുകുട്ടി ചാക്കോച്ചന്റെ തറവാട്ടുമുറ്റത്ത് നോമ്പു വീടലും മാർഗം കളിയും നടക്കുമ്പോ ചാക്കോ മാപ്പിളയുടെ വാവിട്ട് കരയുന്ന ഒരു പേരക്കിടാവ് എന്റെ ചങ്കിന്റെ ചൂട് പറ്റി കിടന്നിട്ടുണ്ട്. പാലാപ്പള്ളിയുടെ സെമിത്തേരിപ്പറമ്പിൽ ആ 7-വയസ്സുകാരിയുടെ അപ്പച്ചന്റെ കല്ലറയിലെ കൽക്കുരിശി തേടി ഞാൻ നടന്നിട്ടുണ്ട് ഒരു മെഴുകുതിരി കത്തിക്കാൻ. അവൾ ഇന്ന് വളർന്നു വലുതായി എന്റെ മുമ്പിൽ ന്യായവിധിയുമായി വന്ന് നിൽക്കുമ്പോ കരയണോ സന്തോഷിക്കണോ എന്നറിയില്ല കുട്ടി. പോലീസ് സ്റ്റേഷനിലാണോടോ നിന്റെ പടം പെടുത്തോ? ഇയാൾ സർക്കാർ അക്രഡിറ്റേഷനുള്ള ഒരു പത്രപ്രവർത്തകന. ഇല്ലീഗൽ ആയിട്ടുള്ള എന്ത് കണ്ടാലും വാർത്തയാക്കാനുള്ള ഫ്രീ വില്ല് അയാൾക്കുണ്ട്. നിങ്ങൾക്ക് വെണ്ടക്കാക്കാൻ പറ്റിയ എന്ത് ഇലക്ട്രിക്കാണ് ഇവിടെ കണ്ടത്? അക്കവിട്ട് പറഞ്ഞു തരണോ? നിങ്ങൾ മേൽവസ്ത്രം അഴിപ്പിച്ച് കൈത്തരിപ്പ് മാറ്റിയിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, കുറ്റവാളി ആയിട്ടില്ല, വെറും ഒരു പ്രതി മാത്രമാണ് അയാളിപ്പോ. ഓൺലി ആൻ അക്യൂസ്ഡ് പേഴ്സൺ. വിസ്താരവും വിചാരണയും വിധി നടപ്പാക്കലും കഴിഞ്ഞാലേ ഒരു പ്രതി കുറ്റവാളിയായി മാറുന്നുള്ളൂ. നാടറിയാ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന ഒരു പ്രതിയെ നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലേക്കല്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കാണ് അയക്കേണ്ടത്. ആ 24 മണിക്കൂർ സമയപരിധി നിങ്ങൾ പാലിച്ചോ? പത്രക്കാരനെയും കൂട്ടി പാലിപ്പിക്കാൻ ഇറങ്ങിയതാണോ നീ? നീയല്ല, ശ്രീധരൻ, പ്ലാപ്പള്ളി ശ്രീധരൻ. ഇദ്ദേഹത്തിന് വസ്ത്രം എടുക്കാനുള്ള അവകാശമില്ലേ മാഡം? മരുന്ന് കഴിക്കാനുള്ള മാനുഷിക പരിഗണന ഇല്ലേ? പ്രത്യേകിച്ച് ഒരു ഹാർട്ട് പേഷ്യന്റ് കൂടിയാകുമ്പോൾ.
തടവറയിൽ പാർപ്പിക്കുന്ന ഏത് ക്രിമിനലിനും പെട്ടെന്ന് ഊരാനുള്ള കുറുക്കു വഴിയാണല്ലോ ഇന്ന് ഹൃദ്രോഗം. എന്താ സാറുമാരും കൊണ്ടുവന്നിട്ടുണ്ടോ? മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഡിസ്ചാർജ് സമ്മറിയും. സർട്ടിഫിക്കറ്റ്സ് മാത്രമല്ല, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻസും ഇതിലുണ്ട്. പരിശോധിക്കാം. തൃക്കോട്ട് വൈദ്യർക്ക് ഉടുത്തു മാറാനുള്ള വസ്ത്രങ്ങളും നേരം തെറ്റാതിരിക്കാനുള്ള മരുന്നുകളും ഇതനുവദിക്കേണ്ടതും നൽകേണ്ടതും നിങ്ങളുടെ കടമയാ. ഇല്ലെങ്കിൽ 70 കഴിഞ്ഞ് മനുഷ്യ ശരീരത്തിന് ബീന ബെഞ്ചമിൻ ഐ പി എസ് ഉത്തരം പറയേണ്ടി വരും. ശ്രീധരന്റെ ഒരു വാക്ക് മതി, പാങ്ങോട്ട് പറ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തിരിക്കും. ഇന്ന് തന്നെ കമ്മിറ്റി വിളിച്ചു കൂട്ടാം. പ്രക്ഷോഭം ഏത് തരത്തിൽ വേണമെന്ന് സഖാക്കളോട്ട് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല ശ്രീധര, പോലീസ് സ്റ്റേഷൻ തല്ലി പൊളിച്ചിട്ടായാലും തൃക്കോത്ത് വൈദ്യരെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. വേണ്ട, ഒന്നും വേണ്ട. നാടിളക്കിട്ട് ഇനി ഒരു കുത്തു കുറവാതെ ഒന്നും വേണ്ട. അമ്മ വെറുതെ ഇരി, എന്റെ അച്ഛന്റെ ശരീരത്തിൽ കൈവച്ചവന്റെ കൈയും കാലും എടുക്ക വേണ്ടത്. നീ സുമാരിക്ക് എക്സാം എടുക്കാൻ കോളേജിൽ പോകാൻ നോക്ക്, ഈ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. ചെല്ലേ. ഇല്ല, അച്ഛൻ ഇവിടെ തിരിച്ചെത്താതെ ഈ നിലയിൽ കോളേജിലേക്ക് ഇനി വയ്യ. ആരെങ്കിലും അതും പറയുന്നു. നീ കാര്യമൊക്കെ ഉണ്ട്, പരീക്ഷ മുടക്കൽ അച്ഛനായിരിക്കും കൂടുതൽ മനപ്രയാസം. നീ പോയി റെഡി ആയിട്ട് വാ, ഞാൻ കൊണ്ടാക്കാം. ചെല്ല്. എന്താ ശ്രീധര, പിന്നെയും പോലീസ് ഇങ്ങോട്ട്? ഇനിയും കൊള്ളരായിക്ക് വരികയാണെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഈ പടി ചവിട്ടിയാ കാറിനകത്ത് കത്തിക്കും ഞങ്ങൾ. മര്യാദക്ക് തിരിച്ചു പോകുന്ന നല്ലത്, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ പോ. സഹാവേ, അത് ഞാനാ പറയുന്നത്. തൃക്കോത്ത് വൈദ്യരുടെ വീടിന് മുന്നിൽ ഒരു കയ്യേറ്റം വേണ്ട. ചെല്ല്. അമ്മയ്ക്ക് മനസ്സിലായില്ലേ, പഴയ അയൽക്കാരി സഖാവ് ബെഞ്ചമിൻ ചാക്കോയുടെ മകള്. വെറും ബീന മോളല്ല, ബീന ബെഞ്ചമിൻ ഐ പി എസ്. മോൾക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ? ഒന്നും മറക്കാൻ പറ്റില്ലമ്മേ. എന്നെയും മണ്ണിൽ നിന്ന് പറിച്ചെറിഞ്ഞ ആ പെരുന്നാൾ രാത്രി, കുരിശടിയിലെ ബഹളവും അപ്പച്ചന്റെ നിലവിളിയും, അമ്മച്ചിയുടെ കൈക്ക് പിടിച്ച് രാത്രി വണ്ടിക്ക് തന്നെ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നതുമെല്ലാം. ഐ പി എസ് കിട്ടിയ ആദ്യത്തെ പോസ്റ്റിംഗ് അപ്പച്ചന്റെ മണ്ണിലേക്കാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴാ കഴിഞ്ഞത്. ഞാൻ ഓടിക്കളിച്ച ഈ തറവാട്ടുമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി. പാങ്ങോട്ട് പാറക്കവലയിൽ കാർ നിർത്തിയപ്പോ ഞാൻ കണ്ടു സഖാവ് ബെഞ്ചമിൻ ചാക്കോ എന്നെഴുതിയ ആ രക്തസാക്ഷി മണ്ഡപം. പാർട്ടി അദ്ദേഹത്തെ മറന്നില്ലല്ലോ. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. ബീനച്ചല്ലേ, ചെറുപ്പത്തില് ആ പാവാടത്തുമ്പിൽ പിടിച്ചു നടന്ന നേരൊരു ഓർമ്മയുള്ളൂ. ഞാൻ വരട്ടെ. ശരി. കണ്ടില്ലടാ, വിഷക്കള് വിളമ്പി നാട്ടുകാരുടെ നെഞ്ചത്ത് റീത്ത് വെപ്പിച്ചോന്റെ മോൾക്ക് എന്തെങ്കിലും കൂസലുണ്ടോ നോക്കിയേ. അതെങ്ങനെയാ വന്നിറങ്ങിയത് കണ്ടില്ലേ ചുക്രിയക്കാരന്റെ കൂടെ? ഏഴ് തന്തയില്ലാത്ത കഴിവുകൾ കടത്ര ചൊറിച്ചില്. സഖാവിന് ഇവിടെ കൊണ്ടിറക്കുന്ന ഡേ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, അതോ നൈറ്റ് ഡ്യൂട്ടി കാണുവടാ? കൊണ്ടടാ, സഖാവ് തിളച്ചത് കണ്ടില്ലേ? കണ്ടേ. കുരുപ്പടി ഇഷ്ടപ്പെട്ടാൽ അതിൽ ചിന്തയിടാൻ ആചാര്യ വേറെ ആരെയും സമ്മതിക്കില്ലല്ലോ. മോളെ, ഞങ്ങളും ആൺവർഗത്തിൽ പെട്ടവർ തന്നെ, പ്രായം കൊണ്ട് സഖാവിന്റെ അത്രയും വരില്ലെന്നേ ഉള്ളൂ. പോടാ, അവർക്ക് 30 കഴിഞ്ഞിട്ടാണ് താല്പര്യം. അങ്ങനെ തൃക്കോത്ത് തറവാട് പ്ലാപ്പിള്ളി സഖാവിന്റെ ചിന്ന വീടുമായി ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ചരക്കിനെ കിട്ടാൻ ഭാഗ്യം തന്നെ വേണം. എടി, സൗജന്യ സേവനം വേണമെന്നില്ല, ഞങ്ങൾ ഒരു 5-6 പേരുണ്ട്, ഒരു 10,000 വരെ വെക്കാം. റെഡി ക്യാഷ് എന്താ?
എന്റെ കരണത്തടിച്ച് കാറി തുപ്പിയല്ലേ? അത് ഞാൻ മാച്ചു കളഞ്ഞു. എന്നാൽ തൂത്താലും മാച്ചാലും മായത്തൊരു മുദ്ര ഇതാ എന്റെ വക. എടാ വിനോദ്, ഏയ് പ്രിൻസിപ്പലാണെന്ന് ഞാൻ നോക്കിയല്ല, വേണ്ടി വന്നവർ തിരിയകതിരിക്കും. സബ് ഇൻസ്പെക്ടറെ സർക്കിൾ ഇൻസ്പെക്ടറെ ഒക്കെ കവച്ചു വെച്ച് പോലീസ് സൂപ്രണ്ട് തന്നെ ഇരുന്നില്ല എന്ത്ര? എന്നെ കൊണ്ടുവരാനാണോ? കൂടെ പഠിക്കുന്ന പെണ്ണിന്റെ മുതുകത്ത് കോമ്പസും ഡിവൈഡറും കൊണ്ടാണോ ചുമരേറ്റ് നടന്നത്? പന്നക്കഴിവരുടെ മോനെ, അമ്പലക്കാരന്റെ മോനെ ഏത് കണ്ടപ്പിട്ട് സെല്ലി കൊണ്ടുപോയി പൊട്ടിയാലും ഞാൻ പോയ പോലെ തന്നെ തിരിച്ചു വരും. സാർ ഓടുന്നില്ലേ? വേറെ പണിയൊന്നുമില്ല. ഇവളെന്താ വല്ല മാരത്തോൺ റേസിനും പോകുന്നത്? ഇങ്ങനെ ഓടാൻ പാർട്ടി ഓഫീസ് കാണുമ്പോ കവാത്ത മറക്കുന്ന പോലീസുകാരനെന്ന് എനിക്കറിയാം. ഇത് ഊരി വെച്ച് തനിക്ക് പോയിക്കൂടോ പലരുടെ ഇച്ഛം? ശ്രീധരന്റെ വകയും ബീനയുടെ വീതവും ഇപ്പൊ തന്നെ ബേഷായിട്ട് കിട്ടിയിട്ടുണ്ടാവുന്നു. ഇനി ഞാനും കൂടി കൈവച്ച കൊച്ചമ്പലക്കാരന്റെ മരിച്ചടക്കം ഉറപ്പാ. അവനൊന്ന് ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, എന്റെ കയ്യിലുള്ള അനുസരിച്ച് ഞാനും കൊടുത്തേക്കാം. ഒന്നും ഉണ്ടാണ്ടിരിക്കടാ അവിടെ, എന്ത് പറഞ്ഞാലും കജ്ജും ചുട്ടി ചാടി ഇറങ്ങിക്കോ. അറിയാത്തവരെക്കൂടെ അറിയിക്കാനെ കൊണ്ട് ഒരു പെങ്കൊച്ചിന്റെ മാനം വെച്ചാൽ കളിക്കേണ്ട ഓർമ്മ വേണോ? ഇവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കോമ്പസ് പോയിട്ട് ഒരു മുട്ടുസഞ്ചി എടുക്കാൻ പോലും അവന്റെ കൈ പൊങ്ങുകയില്ലായിരുന്നു. ത്രിക്കോട്ട് വൈദ്യരുടെ മോളായിട്ട് എന്താ കാര്യം? ചോണ വേണം ചോണ. അവൻ ചുരിദാറും മരിച്ചു കീറിയോടി. ഒന്ന് നിർത്തുന്നുണ്ടോ? പത്രക്കാരുടെ ക്രോസ് വിസ്താരം വിശദീകരണം സഹിക്കാൻ മേലഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോ അതിലും മെച്ചം. പത്രക്കാരുടെ കാര്യം വിട്, അതവരുടെ പൊതു സ്വഭാവം മോളെ. ഇന്നലെ അവര് ത്രിക്കോത്ത് വൈദ്യരെ വിറ്റ് കാശാക്കി, ഇന്ന് എട്ട് കോളത്തിൽ നിന്നെ എങ്ങനെ വിൽക്കാന്ന് അവരുടെ നോട്ടം. സ്വന്തം പെറ്റ മേനെ കയറി പിടിച്ചാലും അവരുടനെ കടലാസും മേനയായിട്ട് ഇറങ്ങും. ഒരുതരം ഈ മണിനീച്ചയുടെ സ്വഭാവം മറന്നുകളാ. എന്ത് പറഞ്ഞാലും ഞാൻ ഇനി കോളേജിലേക്ക് ഇല്ല, എനിക്ക് വയ്യ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ. നീ പിന്നെന്താ ആശ്രമത്തിൽ ചേരാൻ പോവാ? ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനത്തെ വാർത്തകളും ബഹളൊക്കെ കാണും, പിന്നെ ഈ പറയുന്നവരെല്ലാം വേറെ കഥയുടെ പുറകെ പോവും. മര്യാദയ്ക്ക് ഞങ്ങൾ രണ്ട് പൊന്നാങ്ങളമാര് പറയുന്നത് കേട്ടാ മതി. നാളെ അച്ഛനെ കാണാൻ പോകുമ്പോ ഇക്കാര്യൊന്നും അദ്ദേഹത്തെ അറിയിക്കണ്ട. സുഖാണോ എന്റെ കുട്ടിക്ക്? അച്ഛനില്ലാതെ ഞങ്ങൾക്ക് സുഖാവോ? ഇല്ല. സാവിത്രി, നീ ഇങ്ങനെ ദണ്ണപ്പെടരുത്. ദീനക്കാരിയാണെന്ന് ഓർമ്മ വേണം. കിടപ്പിലായാൽ ആരുണ്ട്? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശ്രീധരനെ സൈതനെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? തൂണും താങ്ങുവട്ടിപ്പോ ഇവരൊക്കെ ഉള്ളു. ഏട്ടന്റെ തുണിത്തുമ്പി പിടിച്ചോണ്ട് നടന്നവര് വരെ മുഖം തിരിച്ചു കളയ. ആദ്യോട് എടുക്കുമ്പോ മനസ്സിൽ തീയ. വൈദ്യരെ തളരാതെ ബെയില് കിട്ടാനുള്ള കൊറാബറേറ്റ് എവിഡൻസ് ഒക്കെ വക്കീൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇല്ല ശ്രീധര, എനിക്ക് പ്രതീക്ഷയില്ല. ഏതെങ്കിലും ഒരു ജയിൽ ഡോക്ടറോ ജയിൽ സൂപ്രണ്ടോ എഴുതിയെടുക്കുന്ന മരണമൊഴിയിലായിരിക്കും ഒരുപക്ഷെ എന്റെ നിരപരാധിത്വം തെളിയുന്നത്. എന്തിനാ വൈദ്യരട്ടെ ഈ വേണ്ടാത്ത വർത്താനം പറയണേ? നോക്കിക്കോ, ഈ കേസിൽ അമ്പലക്കാരന്റെ മരണമൊഴി ആയിരിക്കും എടുക്കേണ്ടി വരിക. തീർച്ച. ഒരെണ്ണ സമരം ഉണ്ടായ കാലം തൊട്ട് നിങ്ങൾ എന്റെ സൈദന്റെ ബാപ്പി എത്ര എത്ര വട്ടം ജയിലേക്ക് അടഞ്ഞിക്കണ്. ഇതിപ്പോ പുത്തിരി അങ്ങക്ക്
അന്നത്തെ ജയിൽ ജീവിതം ഒരു സഖാവെന്ന നിലയിൽ എനിക്ക് അഭിമാനമായിരുന്നു. പക്ഷേ ഇത് സാവിത്രി അടുത്തേക്ക് സീജക്കും ഒക്കെ ധൈര്യം കൊടുക്കേണ്ടത് വൈദ്യരേട്ടനാ, അത് മറക്കണ്ട. നമ്മളെല്ലാരും ഒന്നിച്ച് കണ്ടപ്പോ വൈദ്യരേട്ടന്റെ എല്ലാ വിഷമം പോയി ശ്രീധരാ ജയിച്ചിരിക്കുന്നു. ഏത് ലോക്കപ്പ് തുറന്നും വിനോദം പലക്കാലം പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോ നീ എന്റെ പല്ലരിച്ചു കൊഴിച്ചു അല്ലേ? എന്നാ നിന്നെ ഉപ്പും തവിടാക്കിട്ടെ, ഞങ്ങൾ ഇവിടുന്ന് പോവും. കെടിവെച്ച് പിടിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ, കാറ്റിലെ പതിവ വീഴുന്നു വച്ചാലാണെങ്കിൽ ഈ ആനക്കാസി മെരുക്കാതെ വിട്ടിട്ടില്ല. എന്നാ പിന്നെ മെരുക്കാൻ നിൽക്കണ്ട, പെരുക്കിയേക്കാം. എടാ അമ്പലക്കാടിന്റെ കൊച്ചു കഴിവേറി, നിന്നെയൊക്കെ പൊക്കിയെടുത്ത് ലോക്കപ്പ് നിറയ്ക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നാളെ അത് പോലീസ് മർദ്ദനമാക്കി നിന്റെ അപ്പൻ നമ്പര മാറ്റി എഴുതും. അതുകൊണ്ട് മക്കൾ പോയി വല്ല എണ്ണപ്പാത്തിയിലും കിടന്ന് തിരിഞ്ഞ് നേരെയാക്കാൻ നോക്കും. മോനെ കാസിമേ, നിന്റെ ആനക്കണിയിൽ വല്ല പൂഞ്ഞാന വാൽമാക്രിയോ വീണേക്കാം, പക്ഷെ ബീന ബെഞ്ചമിൻ. ക്ലാസ്സിൽ ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ശ്രീധരേട്ടാ, ആ വിനോദന്റെ വിടുന്ന ഭാവമില്ല. നാളെ മുതൽ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഒരു പേനാക്കത്തി കൂടി കരുതിയാൽ എന്താണ് ഞാൻ വിചാരിക്കുന്നത്. കത്തിയും മടിവാളും ഒക്കെ ഞങ്ങൾ പാർട്ടിക്കാർക്ക് പറഞ്ഞിട്ടുള്ള മോളെ, നീ തൽക്കാലം പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. അമ്പലക്കാടിന്റെ പിഴകെട്ട സന്തതിയെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പിരിച്ച് കൊമ്പനാക്കിയില്ലെങ്കിൽ എന്താ? ഒരു ചട്ടമ്പി സഖാവ് കളിക്കുന്നു. പ്ലാപ്പള്ളി ശ്രീധരന്റെ ഐഡന്റിറ്റിയാ മോളെ ഈ പിരിയമ്മീശ. സൂപ്രണ്ടോ? എന്താ പ്രതികളെ ആരെങ്കിലും തേടി വന്നാണോ? അതെ, പ്രതികളെ കയ്യോടെ പിടിക്കുകയും ചെയ്തു. എന്റെ പാർട്ടി ആവശ്യം പ്രതികളില്ല, പ്രതിനിധികളെ ഉള്ളൂ. വായിരിക്ക. ഇരിക്കുന്നില്ല. എന്താ കാര്യം? ഹാപ്പി ബർത്ത്ഡേ. നീ എത്ര ഒഴിഞ്ഞു മാറിയാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ ജീവിതം തന്നെ എനിക്ക് വേണം. അതെന്റെ കിടപ്പറവരെ കൊണ്ടെത്തിച്ചിട്ടേ ഞാൻ അടങ്ങൂ. അല്ലെങ്കിൽ ദേ നല്ല ഒന്നാം തരം സൾഫ്യൂരിക് ആസിഡ്, ഇതെടുത്ത് നിന്റെ മുഖത്തേക്ക് ഒഴിക്കാൻ പോവാ. പിന്നെ നീ കല്യാണ പന്തിൽ കാണത്തില്ല. തിരുമോന്ത് വെന്ന് കഴിഞ്ഞ പിന്നെ നിന്നെ ആർക്ക് വേണോടി? ഒടുവിൽ പട്ടിയെ പോലെ നീ എന്റെ കാൽക്കൽ വന്ന് വീഴുക. നീ ഇത്രക്ക് വിഷമിക്കാൻ വേണ്ടിട്ട് ഒന്നുമില്ല. എന്തായാലും ഭാഗ്യത്തിന് ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ. ഒന്നും സംഭവിച്ചിട്ടില്ല മാഡം. ചെറിയൊരു പ്ലാസ്റ്റിക് സർജറി നടത്തിയാൽ വിനോദിന് പഴയതിലും കുട്ടപ്പനായി നടക്കാം. വിനോദേ എന്തെങ്കിലും ഒന്ന് പറ.
നീ മൊഴി തരാതിരുന്ന കേസ് വേറെ വഴിക്ക് പോകും. കരുതി കൂട്ടി എന്റെ മുഖത്ത് ആസിഡ് ചരിച്ചതാണെന്ന് ഒരു വാക്ക് മാത്രം നീ പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. പിള്ളിയുടെ സേവനം വേണ്ടെങ്കി വേണ്ട, നമ്മുടെ പിള്ളേരില്ലേ അവന്മാര് പോയി തൂക്കി എറിഞ്ഞിട്ട് വരും. തൂക്കി എറിച്ചിലും തുണി ഉരിച്ചിലും നടത്താൻ വരട്ടെ. മോനെ, വല്യച്ഛൻ എന്താ ചെയ്യേണ്ടത് നീ പറ. ആരും ഒന്നും ചെയ്യണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടെ ഒരു കള്ളക്കച്ചവടം നടത്തുന്നില്ല സാറേ, പിന്നെ എന്താ എന്റെ ഈ കള്ളഷാപ്പ് തല്ലി പൊളിക്കുന്നത്? പിന്നെ എന്ത് സേവനോടോ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്നത്? താൻ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്ന സോഡ നാരങ്ങളും അങ്ങാടി വരുന്നുണ്ടല്ലോ. എന്താ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? അഞ്ചാം കര മുതൽ പാങ്ങോട്ട് മാറ വരെയുള്ള കള്ളിഷാപ്പുകൾ വെട്ടിയിരുത്തിയല്ലോ, എന്നിട്ട് എന്ത് കിട്ടി? അരത്തരം കള്ളച്ചാരം കണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? കറുപ്പും കഞ്ചാവും സ്പിരിറ്റും നാടൻ കള്ളിന്റെ ചേരുവകളായിട്ട് കാലം കുറെ ആയല്ലോ. അതുകൊണ്ടാണല്ലോ ഇവനൊക്കെ ചേർന്ന് പാങ്ങോട്ട് പാറ റേഞ്ചിന് 19 എണ്ണത്തിന് തലയെടുത്തത്. തലയെടുത്തവൻ നിങ്ങളുടെ തലയ്ക്ക് മേലെ തന്നെയുണ്ട് സൂപ്രണ്ട്. അത് കാണണമെങ്കിൽ കണ്ണുയർത്തി മേലേക്ക് നോക്കണം. പാവപ്പെട്ട കൂലി തൊഴിലാളികൾ വായിലേക്ക് വിഷക്കൾ ഒഴിച്ചു കൊടുത്തത് ഈ നിൽക്കുന്ന ദിവാകരനും ശങ്കരനും അല്ല, അത് വന്ന വഴി അമ്പലക്കാരന്മാരുടെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് തന്നെ. ആറ്റിങ്ങൽ മുതൽ കല്ലുവാതിൽക്ക് വരെയുള്ള റേഞ്ചുകളിൽ ഒരുപോലെ വിളമ്പുന്ന ആനമയക്കി എന്ന ക്ലോറൽ ഹൈഡ്രേറ്റിന്റെ വൻ ശേഖരം ഗൗരീദാസന്റെ വീട്ടുവളപ്പില് ഇപ്പോഴും നിറഞ്ഞു കിടപ്പുണ്ട്. ആക്കവും ആവേശമുള്ള ഒരു പബ്ലിക് സർവന്റ് ആണ് ബീന ബെഞ്ചമിൻ ഐ പി എസ് എങ്കിൽ അറസ്റ്റ് റെയ്ഡൊക്കെ അമ്പലക്കാടിന്റെ അന്തപ്രതി ആരംഭിക്കണം. ആരംഭിച്ചാൽ വിഷമത്തെ പ്രഭുക്കന്മാർ വിധവകളാക്കിയ പാങ്ങോട്ട് മാറിലെ സ്ത്രീകൾ നിങ്ങൾക്ക് പാദസേവ ചെയ്യും. എന്റെ കുട്ടുഗുരു, ക്ലാസിലെ ശ്രീധരൻ വെറും വാക്ക് പറയുന്ന നീ കരുതുന്നുണ്ടോ? വല്ല ഹുണ്ടിയൊപ്പിരിവിനാണേ അത് പറ സാറേ, നല്ല പടപടാന്നുള്ള പച്ച കറൻസി ഞാൻ അവിടെ എത്തിച്ചേരിയല്ലേ. ഗൗരിദാസ് അമ്പലക്കാടന്റെ മാസപ്പടിക്ക് സർക്കാർ ശമ്പളത്തിന്റെ 4.5 ആക്കമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല സാറേ, ഈ പോലീസുകാർ എക്സൈസുകാരെന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ അസഹായപ്പെട്ടിരിക്കാരാ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണ്ടായോ? തീർച്ചയായും അറിഞ്ഞു ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത്. തൽക്കാലം ആ കസേരയിലോട്ടിരുന്ന് 10 രാമനാരായണൻ ജപിക്ക്, അപ്പോഴേക്കും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് വൃത്തിയായി കയറി കണ്ടോട്ടെ. അല്ല സാറൊന്ന് നിന്നേ, ചുമ്മാ കയറി അങ്ങ് പരിശോധിക്കാൻ ഇതുവല്ല ചായക്കടയോ ചാരായ ഷാപ്പോ ഒന്നും അല്ല. അത്രയ്ക്ക് നിർബന്ധമാണേൽ സാറ് പോയി വല്ല കോടതി കള്ളാസന്റെ കൊണ്ടുവാ. ഓ, കോർട്ട് വാറന്റ്. 10-15 വർഷം ഷോപ്പ് കോൺട്രാക്ടർ ആയിരുന്നിട്ട് അബ്കാരി നിയമത്തിലെ പുതിയ പാഠങ്ങളൊന്നും അറിയില്ലേ തമ്പുരാനെ? സെക്ഷൻ 39 അബ്കാരി ആക്ട് അമെൻമെന്റ് നമ്പർ 16/97. വിശ്വാസയോഗ്യമായ അറിവ് ലഭിച്ചാൽ സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത ഏത് പോലീസുകാരനും ഏത് സമയത്തും എവിടെയും കയറി സെർച്ച് നടത്താമടോ. അതിന് ശോധനാ വാറന്റിന് വേണ്ടി കോടതി മുറിയിൽ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. കം ഓൺ സെർച്ച്. പിന്നെ റെയ്ഡ് തീരുന്നതുവരെ അനുസരണക്കേടൊന്നും കാട്ടാതെ ഒതുങ്ങിയിരുന്നോണം. മൊബൈലും ലാൻഡ് ഫോണിലുള്ള ഈ വിളിയും പറിച്ചിലൊന്നും ഇപ്പൊ നമുക്ക് വേണ്ട. എന്തായത്? അത് കൊള്ളാം.
കിണറ് കണ്ടാലും മനസ്സിലാവൂലേ? അത് മനസ്സിലായി, പക്ഷെ ഇതിനൊരു അടുപ്പം തൊപ്പി വെച്ചിരിക്കുന്നതാണ് മനസ്സിലായി. അതെ, ഈ മുനിസിപ്പാലിറ്റിയിലെ കമ്പോസ്റ്റ് കുഴിയിൽ നിന്ന് ചത്ത എലിയും തീട്ടൊക്കെ കാക്കിയിൽ കൊണ്ടുവന്നിട്ട് വെള്ളം കൂടി മുട്ടൂലോന്ന് ഒത്തിരി മൂടി ഉണ്ടാക്കി വെച്ചതാ. അതും ഇപ്പൊ കുറ്റായോ? തന്റെ കുടിവെള്ളല്ലേ, കുറച്ച് മോന്തിക്കോ. ഇറങ്ങില്ലെന്നറിയാം, കാരണം ഒന്നാം തരം സ്പിരിറ്റ്. ഇത് അന്നനാളം വഴി അകത്തേക്ക് ചെന്ന തന്റെ ഭാഷയിലെ കൊടലും പണ്ടവും അതോടെ വെണ്ണീരാകുമെന്ന് എന്നെക്കാൾ ബോധ്യം തനിക്കുണ്ട്. നാല് പേരിവിടെ ഡ്യൂട്ടിക്ക് വേണം. കിണറും കെട്ടിടവും സീൽ ചെയ്തേക്കോ. ഇയാളെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റ്. അപ്പഴേ എന്നെ പൂട്ടി കെട്ടിക്കൊണ്ടുവരെ എന്ത് ചക്കപുളിക്കാ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്? കുറെ സ്പിരിറ്റ് ഏതോരുത്തന്റെ പര്യമ്പർത്തി തിളക്കുന്നു വെച്ച് ഞാൻ എന്നെ വേണം? തന്റെ വീട്ടിലല്ലാതെ പിന്നെ നിങ്ങൾ എവിടെ നിൽക്കുന്നത്? എന്റെ കാരണവന്മാരായിട്ട് വീടും പറമ്പും ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ആ പട്ടിയിൽ ഇത് മാത്രം പെടത്തില്ല. എന്റെ കിടപ്പാടത്തിൽ കയറി സ്പിരിറ്റോ ചാരായോ പിടിച്ച ദേ ഈ കയ്യെ താഴെ കയറ്റിക്കോ. അല്ലാതെ വല്ലോന്റെയും വീട്ടിൽ വിരുന്നുണ്ണാൻ വന്ന എന്നെ പ്രതിയാക്കരുത്. ദേ നിൽക്കണ വീട്ടുടമസ്ഥൻ മൈത്രേയും തിരുമുൽപ്പാട്. ഈ വീടും കിണറും ഒക്കെ അദ്ദേഹത്തിന്റെ ആധാരത്തിൽ പെട്ടതാ. സ്പിരിറ്റ് എങ്ങനെയാ ഈ കിണറ്റിലെത്തിയത് ചോദിക്കേണ്ടത് ഇങ്ങേരോടാ. അങ്ങേരുടെ മൊഴിയിൽ ഗൗരീദാ സമ്പലക്കാരൻ എന്നൊരു പേര് പെറുപെറുത്താൽ ആ നിമിഷം എന്നെ ഒന്ന് കോച്ചങ്ങലേക്ക് പൂട്ടിക്കോ. അല്ലാതെയുള്ള പൂതിയൊക്കെ തൽക്കാലം വിഴുങ്ങിയിട്ട് പൊന്നു മോള് പോയി കുരിശും വരച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക് ചെല്ലേ. എന്റെ തറവാട്ട് സ്വത്തായി വീടും പറമ്പും ആ മൈത്രേയിന്റെ പേര് കൂട്ടി കരമടച്ചപ്പോഴേ ഞാൻ കരുതിയതാ. അത് കൈവിട്ട് പോക്കാന്ന്. സുലോചനെ, നീ ഇങ്ങനെ നെഞ്ച തലച്ചിട്ട് എന്നാ പ്രയോജനം? ഗൗരിക്ക് അല്പ സമാധാനം കൊടുക്ക. അങ്ങേക്ക് എന്നിട്ട് സമാധാനിക്കടാ. അച്ഛന്റെ മോന്റെ പ്രവൃത്തി കണ്ടിട്ട് എന്റെ കണ്ണീര് തോർന്നു നേരമില്ല. അച്ഛനെ കണ്ടുപിടിച്ച ആ ചെറുക്കന്റെ മുഖം വരെ പരുവത്തിലായത്. നീ ഒന്ന് ചുമ്മാതിരിയടി. അവൻ അതിലും സുന്ദരമായ മുഖം വെച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ ഈ അമ്പലക്കാരന്റെ പണപ്പെട്ടി കഴിയും. നിർത്തടാ. നീയും നിന്റെ പണപ്പെട്ടി ഇപ്പൊ തന്നെ ചരക്ക് മുഴുവൻ പോലീസിന്റെ കയ്യില്. ലക്ഷങ്ങൾ ചോർന്നത് നിന്റെ പോക്കറ്റിൽ നിന്നു. പിടിപ്പ് വേണവടാ പിടിപ്പ്. പിടിപ്പില്ലായിരുന്നെങ്കിലേ എന്നെ ഇപ്പൊ വിയൂരോ പൂജപ്പരോ നോക്കിയാൽ മതിയായിരുന്നു. തക്ക സമയത്ത് ആ മൈത്രേയന്റെ പെടലിക്ക് വെച്ച് കെട്ടിക്കൊടുക്കാൻ തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഊരി. നീ ഊരേണ്ടത് അവളുടെ ഭാര്യയല്ലായിരുന്നു. അതെടുത്തൊരു പിച്ചാത്തിപ്പിടി പണിത് ആ പ്ലാപ്പള്ളി ശ്രീധരന്റെ പള്ളേക്കൂടെ കേറ്റിയിരുന്നെങ്കി നിന്റെ ശനിയും ചൊവ്വയും ഒക്കെ മാറി കിട്ടുമായിരുന്നു. ഏതായാലും നീയൊക്കെ തോറ്റെടുത്തു നിന്ന് ഞാൻ ജയിച്ചു കാണിച്ചു തരാവിടാ. എങ്ങനെ ഉണ്ടാക്കാനാ? കരാറുറപ്പിച്ച് കാശെണ്ണി വാങ്ങിച്ച ചരക്ക ഇപ്പൊ തന്നെ മലക്കം പറഞ്ഞു പോയത്. വയനാട്ടിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങാൻ പാങ്ങോട്ട് പാറയിലെത്തുന്ന മലമൂടന്മാർക്ക് എന്തോ എടുത്തു വെച്ച് കൊടുക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ അമ്പലക്കാടന്മാർക്ക് കരാറ് തെറ്റുന്നത്. കരാറ് തെറ്റിക്കേണ്ടി വരില്ലടാ ഗൗരി. കാവനാട്ടുകര പഞ്ചായത്തിലെ നാലാം വാർഡിൽ നിന്ന് കള്ളച്ചാരായം വാറ്റി വഴിക്കച്ചവടം ചെയ്ത് നടന്നവനാ ഞാൻ. അവിടെ നിന്ന് ഇന്ന് എനിക്ക് അബ്കാരി വകുപ്പിന്റെ മേധാവിയാകാമെങ്കിൽ കഴിയുമിടാ. ഒരു ലോഡല്ല 9 ലോഡ് ഗോഡൗണിലെത്തിക്കാൻ എനിക്ക് കഴിയും. എടാ കാസിമേ, വണ്ടി ഇറക്കടാ, നേരെ രാജപാളയത്തേക്ക്. കൂട്ടുപുഴ മുതൽ പാങ്ങോട്ട് പാറ വരെയുള്ള സകല ചെക്ക് പോസ്റ്റുകളിലും ഇന്ന് രാത്രി ഡ്യൂട്ടിക്ക് എത്തുന്നത് വിശ്വംഭരൻ അമ്പലക്കാടന്റെ രഹസ്യ പോലീസായിരിക്കും. കണ്ട കള്ളുവാറ്റുകാരന്റെ ഒക്കെ വാഷും കൊടക്കലവും തല്ലി പൊട്ടിക്കാൻ നമ്മളും 10 പുത്തനൊക്കുന്ന സ്പിരിറ്റും ചാരായം കടത്താൻ ഒരു ആനക്കാസിയും. മനുഷ്യനെ നിനക്കെടുത്താൻ റോഡിലാണ് അമ്മച്ചി കൊട കൊണ്ടുവയ്ക്കുന്നത്. സാററിഞ്ഞില്ലേ, ഹിന്ദുസ്ഥാനിലും ഭാരതിലും എന്ന് വേണ്ട ഒരു പെട്രോളിയം കമ്പനിയിൽ നിന്ന് സപ്ലൈ ഇല്ല. ഇത് അമ്പലക്കാടും ഗൗരിച്ചേട്ടൻ പെടാ പാടുപെട്ട് അവരുടെ ബംഗലേക്ക് ഒപ്പിച്ചെടുത്തല്ലോടാ. നീ നിന്റെ അമ്പലക്കാടന്മാരെ ഒപ്പിക്കാൻ വലിയ മിടുക്കന്മാരാണെന്നറിയാം. തൽക്കാലം വണ്ടി എടുത്തുകൊണ്ട് മാറ്റിയിട്. ഓ Come on.
ഹലോ ഹലോ ഉച്ചഭർത്താവ്, ഞാൻ കാത്തുനിന്നു. അവർ ടാങ്കിലൊരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. സാർ ഉള്ള എത്ര? ഹലോ ശ്രീധരനല്ലേ? ശ്രീധിന്റെ ഉമ്മ കാസിന്റെ അവർ ഇടിച്ചിട്ട് പോയി. തുടർച്ചയായി നാലാമത്തെയോ അഞ്ചാമത്തെയോ പിഴവാണ്. ഡെലിഗേറ്റ്സ് മീറ്റിംഗിൽ നിങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തന്നെയാണ് സാക്ഷി. നഴ്സറി കുട്ടികളുടെ തിരിച്ചറിവ് പോലും ഇല്ലാതെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ തെമ്മാടിത്തരത്തിനും ഉത്തരം പറയേണ്ടത് ഞാനാണ്. കാരണം ഐ ആം ദി ഹോം മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ്. അറിയോ മിസ് ബീന ബെഞ്ചമിൻ ഐ പി എസിന്? അറിയാം സർ. അധികാരത്തെ മാത്രം ഭ്രമണം ചെയ്യുന്ന മനസ്സിലിരിപ്പ് ഒരു ബ്ലോട്ടിംഗ് പേപ്പറിലേതുപോലെ ഏത് പോലീസുകാരനും വായിക്കാം സർ. മിസ് ബീന ബെഞ്ചമിൻ, നിങ്ങളുടെ ഇൻക്വസ്റ്റ് ഇൻക്വസിഷനും ഒന്നും ഇവിടെ ഇറക്കണ്ട. സാമൂഹ്യ മര്യാദയും ബഹുമാനവും അനുസരിച്ച് പെരുമാറ്റത്തിനും സംസാരത്തിനും ഉണ്ടായിരിക്കേണ്ട ഒരു ശിഷ്ടാചാരം അല്ലെങ്കിൽ ഔചിത്യം, ദി ഡീകോറം, അത് ആദ്യം പഠിക്കണം. സോറി ഫോർ ദ മിസ്റ്റേക്ക് സർ. വെൽ, ഇനി വിളിച്ചു വരുത്തിയ കാര്യം, എക്സൈസ് മിനിസ്റ്റർ വിശ്വംഭരനെ പട്ടാപ്പകൽ വെടിവെച്ചതിന് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എന്താണ്? അയാൾ മറ്റൊരാളെ ഉപയോഗിച്ച് ടാങ്കർ ലോറിയിൽ സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഒരു പാവം മുസ്ലിം സ്ത്രീയുടെ പുറത്ത് വണ്ടി കയറ്റി. അങ്ങനെയുള്ള ഒരു ക്രിമിനലിന് നേരെ എനിക്ക് വെടിവെക്കേണ്ടി വന്നു. തടയാൻ ശ്രമിച്ച മന്ത്രിക്ക് അബദ്ധത്തിൽ വെടിയേറ്റതാണ്. മൂന്ന്, നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ അതിഭയങ്കര നുണയാണിത്. വിശ്വംഭരൻ രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയപ്പോ ഏതോ വൈരാഗ്യം വെച്ച് അദ്ദേഹത്തെ വെടിവെക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ സാർ ഇപ്പൊ പറഞ്ഞതാണ് നുണ. സ്പിരിറ്റും ലോറിയും കസ്റ്റഡിയിലെടുത്ത് പാങ്ങോട്ട് പാറ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഇട്ടിട്ടുണ്ട് സാർ. നിങ്ങൾ പറഞ്ഞ ടാങ്കർ ലോറി കാസിം കുഞ്ഞെന്ന വാടക ഗുണ്ടയുടേതാണ്. ആർ സിയും സെയിൽ ലെറ്ററും എല്ലാം അയാളുടെ പേരിൽ തന്നെ. ലോറി ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്നതും കാസിമാണ്. പിടിച്ചെടുക്കുമ്പോഴാകട്ടെ ഒരു തുള്ളി സ്പിരിറ്റ് പോലും അതിലുണ്ടായിരുന്നില്ല. ഇതിലെങ്ങനെയാണ് എക്സൈസ് മിനിസ്റ്റർ വിശ്വമരന്റെ പങ്കുണ്ടാവുക? നിങ്ങളുടെ പിടിപ്പുകളിന് ഒന്നേ ഉള്ളൂ പരിഹാരം, സസ്പെൻഷൻ. ബീന ബെഞ്ചമിൻ ഐ പി എസിന്റെ പബ്ലിക് സർവീസിന് ചെറിയൊരു ഫുൾ സ്റ്റോപ്പ്. യു ആർ സസ്പെൻഡഡ് ഫ്രം ദി സർവീസ്. സസ്പെൻഷൻ സാർ എന്റെ ഒരു ചുക്കും ചെയ്യില്ല. അതിന് ഹെഡ്ക്വാർട്ടേഴ്സിന് വരുന്ന ഫയലിൽ ഒപ്പുവെക്കാൻ ആഭ്യന്തരമന്ത്രി മാധവൻ കായൽക്കടവിന്റെ കൈ ഉയരില്ല. പൊതുവെ സ്വകാര്യ സദസ്സുകളിൽ പെൺപിടിയൻ എന്ന നിക്നേമുള്ള സാറിന്റെ കസേരക്കാലി തല്ലിയൊടിക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. കാണോ, ഈ പരുവത്തിൽ മാനഭീതിയോടെ പത്രക്കാരുടെയും സമരക്കാരുടെയും മധ്യത്തിലേക്ക് ഓടിയിറങ്ങി ചെല്ലാൻ പോവുകയാണ് ഞാൻ. അതോടെ മന്ത്രി മാധവൻ അഞ്ചു നിമിഷം കൊണ്ട് ഉടലോടെ സ്വർഗത്തിലെത്തും. കാക്കയിൽ പൊതിഞ്ഞതുകൊണ്ട് എസ് പി ബീന ബെഞ്ചമിൻ പെണ്ണല്ലാതാകില്ലല്ലോ സാർ. ബീന, ട്രാപ് ഡോറിലൂടെ ആരെയും ചതിക്കുഴിയിൽ വീഴ്ത്തിയെന്ന ഒരു ബാഡ് അലിഗേഷൻ നമുക്ക് വേണ്ട. കാണിച്ചു കൊടുക്കോ. ഇത് വ്യഭിചാരത്തിന്റെ മൊത്ത കച്ചവടക്കാരെ ശാരദാക്കുറുപ്പിന്റെ വീട്ടിൽ നിങ്ങൾ അത്താഴ വിരുന്ന് ഉണർന്ന ചിത്രങ്ങൾ. മറ്റൊന്ന്, മന്ത്രിയാകുന്നതിന് മുമ്പ് ആദിവാസി പെൺകുട്ടിയുടെ 3 മാസം ഗർഭം ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ വെച്ച് കസക്കി എറിഞ്ഞതിന്റെ ഔദ്യോഗിക രേഖകൾ. ഇതിനു പുറമെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി അൽഫോൺസ മാത്യുവിനെ കയറി പിടിച്ചതിനും ഒന്നാം സാക്ഷി എന്റെ പക്കലുണ്ട് സാർ. എന്താ ഇതൊക്കെ പോരെ, കൊട്ടാര ജീവിതത്തിന് കൊടിയിറങ്ങാൻ. ഭരിക്കുന്നവർക്ക് ചുറ്റും പ്രദർശനം വെക്കുന്ന ഉപഗ്രഹങ്ങൾ മാത്രമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സൗകര്യം ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മിസ്റ്റർ മാധവൻ. ക്രിമിനൽ മിനിസ്റ്റർമാർക്ക് ഹരേരാമ ചൊല്ലി നടുവളക്കാൻ ഇവരെ പോലുള്ളവർക്ക് ആവില്ല സാർ.
നല്ല എ സി റൂമിൽ മന്ത്രി സാറ് വേർക്കുന്നുണ്ടല്ലോ. കുറ്റവാളിക്ക് മരണം സംഭവിക്കാതിരിക്കാൻ അരക്ക് താഴെ വെടിവെക്കണമെന്ന സാധാ പോലീസ് ചട്ടമാണ് എസ് പി ബീന ബെഞ്ചമിൻ പാലിച്ചിട്ടുള്ളത്. അതിനവർക്ക് നന്ദി പറയണം സാർ. മതമിളകിയ ആനയും വിരണ്ടോടുന്ന പോത്തിനെയും മയക്കോടി വെക്കാൻ നിയമം അനുവദിക്കുന്ന നാട്ടില് മുഖം മൂടി അണിഞ്ഞ ഒരു രാഷ്ട്രീയ മൃഗത്തെ വെടിവെച്ച് വീഴ്ത്താൻ ഇനി ഏത് പുതിയ നിയമ സംവിധാനം സാർ വേണ്ടത്? Get lost. Yes, I admit it. But you will lose your chair. The last sincere salute for you. നിന്റെ ഒരു കയ്യോ കാലോ വെട്ടിയെറിയണ്ടായിരുന്നോ പട്ടി? വീട്ടിക്കേറി വന്ന് പോക്കിത്തരം കാണിക്കുന്നോ? ഇവന്റെ ചങ്കോരുന്ന് മോഹം കഴിയിട്ട് ഞാനിവിടുന്ന് പോകും. അതെല്ലാം ചെയ്യുന്നത് എന്നോടല്ല, ഞാൻ എന്റെ സ്വന്തം പെങ്ങളെ പോലെ ഇരുന്ന എന്റെ ശ്രീജിയോട് അവളുടെ മാനവ ആശുപത്രി കെട്ടിൽ വെച്ചു. എന്റെ ഭഗവതി, ഞാൻ എന്തേ കേൾക്കുന്നത്? അവനെ അല്ല എന്റെ ഇങ്ങനൊരു മഹോഭാവിയുടെ അമ്മയായി പോയതിന് അവരെ കുറഞ്ഞൊരു ശിക്ഷ എനിക്ക് വേണ്ട. താഴെ ഇറക്കണോ? എവിടെ സഹാക്കള്? എല്ലാവരും എനിക്ക് വേണം. മകനും പോയി, അപ്പൻ ഇപ്പൊ ജയിലുമായി. കഷ്ടം. എന്തോ ഒന്ന് കഷ്ടപ്പാടോ. തൃക്കോത്തു വീട്ടിൽ പൊറുതിക്ക് വന്നവന്റെ ഗുണവതിയാരമാണ് ഇപ്പൊ ഇവിടെ കണ്ടത്. ഇവിടെ നടക്കുന്നത് പാർട്ടി പ്രവർത്തനമല്ല, പ്ലാപ്പള്ളി ശ്രീധരന്റെ കാമകേളികളാണെന്ന് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞപ്പോ എന്നെ പുറത്താക്കിയവരല്ലേ നിങ്ങളൊക്കെ? ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞില്ലേ? അതെ, ഈ നിൽക്കുന്ന നാട്ടുകാർക്ക് അറിയേണ്ടത് പ്രതി ആരാണെന്നാണ്. അതിന്റെ നടപടിക്രമം എന്താണെന്ന് വെച്ചാ പറ. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? തൃക്കോത്ത് വൈദ്യരുടെ മകളുടെ കഴുത്തിലേക്ക് കയറിഞ്ഞു കൊടുത്ത ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. പാർട്ടി ആഫീസിൽ പെണ്ണിന്റെ വരവും പോക്കും ഇന്നും നിലം തുടങ്ങിയതല്ല. സ്വന്തം പേരുടെ ഉത്തരവും കഴക്കോലും പോരാഞ്ഞിട്ടാണോ പെണ്ണ് വിടാമെന്ന് തോന്നിയത്? അല്ലല്ലോ. അപ്പൊ കഥ വേറെയാ. അത് ഞങ്ങൾ തെളിയിച്ചുതരാം. പ്ലാപ്പള്ളി ശ്രീധരനെ അറസ്റ്റ് ചെയ്യാതെ ഈ ശവം ഞങ്ങളിവിടുന്ന് വിട്ടുതരില്ല. സമ്മതിച്ചിരിക്കുന്നു. മർമ്മ പറഞ്ഞു കിട്ടാൻ തനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്റെ ശ്രീജമോൾ അനാഥപ്രേതം പോലെ അവിടെ കിടക്കുമ്പോ ഞാനിവിടെ ഒളിച്ചിരിക്കണല്ലേ? ഇത് ഒളിവല്ല. തൽക്കാലം മാറി നിൽക്കുന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അമ്പലക്കാരന്റെ ആൾക്കാർ പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ നിനക്കെതിരെ തിരിഞ്ഞിരിക്ക. ആരൊക്കെ തിരിഞ്ഞാലും ഞാൻ അമ്മയെന്ന് വിളിക്കുന്നതിന്റെ സാവിത്രി എടുത്ത് തന്നെ അറിയടാ. എനിക്കത് മതി. പക്ഷേ അമ്മ ഇപ്പൊ ആഗ്രഹിക്കുന്നത് നീ ആ മരണ വീട്ടിൽ കയറി ചെല്ലരുന്നായിരിക്കും. നാട്ടുകാർ നിന്നെ പിച്ചു തിന്നത് കാണാൻ അവർക്കാവോ? അന്ത് നീ മനസ്സിലാക്കത്തെ.
ജയിലിൽ കിടന്ന വൈദ്യരെത്തി, എന്നിട്ടും ആ ശ്രീധരനും കൂടെ തിരിഞ്ഞു നോക്കിയോ? പാങ്ങോട്ട് മറയിലെ കല്യാണ സദ്യയും ചാത്തമൂട്ടും വരെ മുടക്കാത്തവനാ, ഇപ്പൊ എവിടെ പോയി വിളിച്ചു? വേട്ടത്ത് വരാൻ പറ്റുമോ? ചെയ്തു വെച്ചത് അത്രയ്ക്കുണ്ട്, അവൻ തന്നെ ഈ കുടുംബത്തോട് ചെയ്യണം. നന്ദി കേട്ടവൻ. തൃക്കോത്ത് പറമ്പിന്റെ അതിരുമാന്തി കയറി കയ്യാലെ കെട്ടിയ നിന്റെ കുടുംബ സ്നേഹവും നന്ദി നാട്ടുകാർക്കൊക്കെ അറിയാമോടാ പന്നി പാപ്പച്ച? എല്ലാരും കൂടി കൊല്ലട്ടെ, കണ്ണീര് മുക്കി കൊല്ലട്ടെ. എന്റെ കുട്ടി അവനവിടെ കാണുന്നിരിക്കവനെ. ആരോ വരുന്നുണ്ട്, നീ അപ്പുറത്തേക്ക് മാറിക്കോ. അണയ്ക്കണ്ട, ആ രണ്ട് വെളിച്ചത്തിലാണെങ്കിലും എനിക്ക് ആ മുഖമൊന്ന് കാണണം. ചോദ്യം ചെയ്യാനോ അറസ്റ്റിലെടുക്കാനോ വന്നതല്ല, അതിനു മുൻപ് പഴയ ബീനിക്ക് പുതിയ ശ്രീധരനോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. എന്റെ മനസ്സ് പറഞ്ഞു, പണ്ട് നമ്മൾ ഒളിച്ചു കളിച്ചിരുന്ന സ്ഥലങ്ങളാണത്. തളർന്നു വീണ ഒരമ്മയെ പോലീസ് അകമ്പടിയോടെ വിലങ്ങിട്ട് കൊണ്ടുവന്ന ഒരച്ഛന്റെ വിങ്ങലും മരണ വീട്ടിൽ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ പെൺകുട്ടി താലിക്കായി തലകുണിച്ച് തരുമായിരുന്നില്ലേ? ആ വലിയ മനുഷ്യൻ സന്തോഷത്തോടെ ഒരു കല്യാണ പുടവ കൈമാറുമായിരുന്നില്ലേ? മരണത്തിന് മുൻപ് അവൾ മൃഗീയമായി പ്രാപിക്കപ്പെട്ടുവെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എഴുതിയപ്പോ എനിക്കൊരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, ആൾ നിങ്ങളായിരിക്കരുതെന്ന്. പക്ഷെ ജീവൻ ഒടുങ്ങുമ്പോഴും അവൾ ഉള്ളം കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്നത് ഈ മുഖം തന്നെയായിരുന്നു, നിങ്ങളുടെ ഫോട്ടോ. എന്തിനീ മഹാപാപം ചെയ്തു? നിങ്ങളിൽ ഒരു കൊലയാളി ഒളിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഫോണിലേക്ക് കൈകൊണ്ട് തന്നെ കഴുത്ത് ഞെരിച്ചില്ലേ? ഒരുത്തന്റെ കഴുത്ത് ഞെരിക്കായിരുന്ന ഞാൻ ചെയ്ത തെറ്റ്. അമ്പലക്കാടന്റെ പിഴകെട്ട സന്ധ്യയുടെ ശരീരത്തിൽ വടിവാൾ ഇറക്കിയിരുന്നെങ്കിൽ ഇന്ന് നീ എന്റെ മുന്നിൽ നിന്ന് പറയില്ലായിരുന്നു. എന്റെ ശ്രീജമോള് ഒരു മുഴം കയറിൽ തീരില്ലായിരുന്നു. അവളുടെ മാനവും ജീവനും എടുത്തത് ഞാനല്ല, അമ്പലക്കാടൻ വിനോദ. മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക. നീ ചോദിച്ചില്ലേ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടാമായിരുന്നില്ലെന്ന്? കുട്ടിക്കാലത്തെന്നും നീ എന്റെ കാതിൽ ഓതിയിരുന്ന ആ കുട്ടുകുരുവിളി വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി നിന്റെ നാവിന്ന് കേട്ട ആ നിമിഷം മാത്രമേ ഞാൻ ഒരു താലിച്ചടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. ഈ ജന്മം ആ സ്ഥാനത്ത് മറ്റാളെ പ്രതിഷ്ഠിക്കാൻ ശ്രീധരന് കഴിയില്ല. അല്ലാതെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലുള്ള കുഞ്ഞു പെങ്ങളെ കിടപ്പറയിലേക്ക് കൂട്ടാൻ ലോകത്ത് ഏത് സഹോദരനാ കഴിയ? പറയ. ഈ സ്ഥലം അത്ര സുരക്ഷിതമല്ല, ശ്രീധരനെ മറ്റെവിടേക്കെങ്കിലും ഉടനെ മാറ്റണം, തെളിവുകൾ നമുക്ക് അനുകൂലമാകുന്നതുവരെ. മാഡം ഇവിടെ കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഏതായാലും അത് നന്നായി. ഞാനൊരു കൊലക്കേസ് പ്രതിയെ തേടി ഇറങ്ങിയതാ. പ്രതിയെ കണ്ടെത്തിയത് പോലീസ് സൂപ്രണ്ടിന്റെ സാരിത്തണൽ. ഷട്ട് യുവർ ഫിൽത്തി മൗത്ത്. മാഡം ദയവായി ചൂടാകരുത്, ഇൻസബോർഡിനേഷൻ ആണെന്ന് കരുതരുത്. അന്ന് സിറ്റി ട്രാഫിക്കിൽ വെച്ച് എന്തായിരുന്നു മാഡത്തിന്റെ പ്രകടനം? ട്രാഫിക് നിയമത്തിന്റെ താവഴികളെ കുറിച്ച് എന്നെ ഉച്ചവേലി നിർത്തി ലെക്ചറെടുത്ത് മാഡം തന്നെയല്ലേ? എന്നിട്ടിപ്പോ ചട്ടപ്രകാരം ഒരു കുറ്റക്കാരനെ പിടിക്കാൻ നിർബന്ധിതയായ പോലീസ് ഉദ്യോഗസ്ഥ തന്നെ മനഃപൂർവ്വം അയാളെ ഒളിപ്പിക്കുക. ഈ കുറ്റത്തിനും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പുകളൊക്കെ ഉണ്ട്. IPC 221 ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാഡത്തിനെ കയറ്റി നിർത്തി വിസ്തരിച്ചാൽ കുറഞ്ഞത് 7 വർഷത്തെ തടവും പിഴയും വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് കഴിയും. എന്തായാലും ഈ നിൽക്കുന്ന പോലീസുകാരെ അത്രയും കൂട്ടത്തോടെ കള്ളം പറയില്ലല്ലോ. കുറച്ച് നാളെ ഇവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നു വിചാരിച്ചിട്ട് പൊട്ടിക്കണം.
അയാൾ ഡ്യൂട്ടിയിലാണ്, പ്രൊവക്കേറ്റ് ചെയ്യരുത്. മാഡത്തിന് വിവരമുണ്ട്, ഇവന്റെ മലക്കം മറിച്ചിലൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പ്ലാപ്പള്ളി ശ്രീധരനെ സെല്ലിൽ അടയ്ക്കാന്നുള്ളത് ഇപ്പോഴത്തെ എന്റെ ജോലി. അതിന് എസ് പിയുടെ പ്രസൻസ് ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഒരു വെർബൽ ഓർഡർ, ഇല്ലെങ്കിൽ എനിക്ക് ധിക്കരിക്കേണ്ടതായി വരും. അല്ല, മാഡം ഒന്നും പറഞ്ഞില്ല. താങ്ക് യു. ഒരു കിളുന്ന പെണ്ണിനെ പഴപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് പിന്നെ നിന്ന് മുറുമുറുക്കുന്നതാ. ഇനി എന്റെ ദേഹത്ത് എന്റെ കൈപ്പടം വീണാ പിന്നെ രാത്രി പിടിക്കാൻ ഈ ഒരത്തേലും ഒരു അസ്ഥി കൃഷ്ണ പോലും ബാക്കിയിടാവില്ല. പ്ലീസ് എടുക്ക ഞാൻ. കിളച്ചും പണികളെ കഴിവറാ മോനെ. ക്ഷമിക്കണം സാർ, ഞങ്ങൾ ഉരുട്ടാം, മീശ പറിക്കാം, വേണമെങ്കിൽ അരിഞ്ഞാണ ചടി കെട്ടി തൂക്ക വരെ ചെയ്യാം. പക്ഷെ പ്രതി സമൂഹത്തിനൊരു തീരാ ശാപമായിരിക്കണം. എന്നാൽ സഖാവ് ശ്രീധരനെ ഞങ്ങൾ സാധാ പോലീസുകാർ ഉൾപ്പെടുത്തുന്ന ഈ നാടിന് വേണം. അയാളുടെ ചോര ഇടിച്ചു പിടിയാൻ പാങ്ങോട്ട് പാറ സ്റ്റേഷനിലെ ഒരു പോലീസുകാരനും കൂട്ടുനിൽക്കില്ല സാർ. കൃഷ്ണ, അങ്ങനെ ദിവസവും 10 തവണയെങ്കിലും വിളിക്കണം സാർ. ചെയ്തു കൂട്ടുന്ന പാപം അത്രയ്ക്കുണ്ടല്ലോ. എടാ ജി ഡി ചാർജ്, അസോസിയേഷന്റെ അഹങ്കാരമാണ് നിനക്ക്. അല്ല സാർ, നിയമം കാക്കുന്ന പോലീസുകാരുടെ അഭിമാനമാണ്. എന്താണോ നിനക്കൊരു ബൈക്ക് ലഭ്യം, ആ പെണ്ണു പോയി തൂങ്ങിയതുകൊണ്ടാണോ? നീ ഇതങ്ങോട്ട് വീശ, സകല ടെൻഷനും ആവേക്കുള്ളൂ. തൃക്കോത്ത് വൈദ്യുരമാണ് കൊന്ന് കെട്ടി തൂക്കിയത്. അത് ചോദിക്കാം, നീ കടാ സ്ഥലം പോലീസ് സൂപ്രണ്ടോ? പോലീസിന്റെ സൂപ്രണ്ടിന്റെ വക പിന്നാലെ വരും. സൂപ്രണ്ട് തന്നെ വന്നാലേ നീ പറയൂല്ലേ. ഞാൻ വന്നിരിക്കുന്ന ചോദിക്കുന്നത് നടന്നതെന്നോടൊന്നും നിന്നെ പോലും പറയിക്കാതെ ഞാൻ വിടുക. കോത്ത് പെങ്കൊച്ചിനെ കഴുത്തി അരുത്തി ശ്വാസം പിടിച്ച് കൊല്ലവനാണ് നീയോ? നിന്റെ തന്ത പിശാസോ ആ മരണവേദന നീ അറിയണ പൊല്ല. മതി, കണ്ടല്ലോ, മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്റെ മഹസർ എനിക്ക് തന്നെ എഴുതേണ്ടി വരും. അവനെ അല്ല എന്നെ ഇങ്ങനൊരു മഹാഭാവിയുടെ അമ്മയായി പോയതിന് അതിൽ കുറഞ്ഞൊരു ശിക്ഷ എനിക്ക് വേണ്ട. മന്ത്രി സഹോദരന്റെ മകൻ പെൺകേസിൽ പ്രതിയായാൽ ഇവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾ വേറെ. ഒരു പുണ്ണാക്ക് സംഭവിക്കില്ല, ക്ലോസ് ദ ചാപ്റ്റർ. അവളെ കൊന്നു വേണം, നാളെ പുലർച്ചയ്ക്ക് അതൊരു ആത്മഹത്യയായി മാറണം. അതിന്റെ ചൂണ്ടുപലക പ്ലാപ്പള്ളി ശ്രീധരന്റെ പാർട്ടി ഓഫീസിലേക്കായിരിക്കണം. ഇത് എന്റെ ഉപദേശമല്ല, ചേട്ടന്റെ നിർദ്ദേശമാണ്. നടപ്പിലാക്കിയിരിക്കണം. ശ്രീജേ, ഐ എം സോറി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഒറ്റ ബോധമുണ്ട് ഞാൻ മരിച്ചു പോവും. നിന്നോട് മാപ്പ് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ രാത്രി വന്നത്. നീ വന്നില്ലെങ്കിലും നാളെ നിന്നെ തേടി ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ല. അതിനു മുൻപ് ദൈവം എന്റെ മുന്നിൽ നിന്നെ എത്തിച്ചു. Oh!
എന്റെ പടച്ചോനെ, നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ എവിടാ? അറിയില്ല, എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ, നിന്റെ അപ്പന്റെ ഗുരുവിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കട. സംഭവം അറിഞ്ഞു ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. എന്തായാലും ഇനി നാളെ ഇടുക്കിയിലോട്ടുള്ളൂ. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? ഹൈക്കോടതി വിധിയും പിന്നിൽ നിന്ന് കുത്തിയവരും കൂടി ആയപ്പോ രാജിവെച്ച് ഇറങ്ങിപ്പോരുകയെ വിശ്വംബര സാറിന് നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. 8 MLA-മാരിൽ 5 എണ്ണവും അദ്ദേഹത്തിനെതിരെ കയ്യും കാലും പൊക്കി. ആ മാസത്തിൽ അമീബിയെ പെരുകുന്ന പോലെ അല്ലായിരുന്നു കൂട്ടി ആക്രമണം. ചുമ്മാതല നിങ്ങളുടെ പാർട്ടിയെ കോൾറ കോൺഗ്രസ് എന്ന് പത്രക്കാർ വിളിക്കുന്നത്. ഇക്കണക്കിന് ഇനി MLA സ്ഥാനം കൂടി പോകും. ഇലക്ഷൻ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിക്ക് എവിടെ നിന്ന് ഒരു ടൈപ്പ് ചെയ്ത കടലാസ് പോയിട്ടുണ്ട്. വിശ്വംബര അമ്പലക്കാരനെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യനാക്കണമെന്ന് കാണിച്ചിട്ടുണ്ട്. കേസ് എത്രയാ? സ്പിരിറ്റ് കൊമ്പോണം, വെടിവെപ്പ്, ബാർ ലൈസൻസ് കോഴ, ഇനിയും തട്ടുകിട്ടുമെന്ന രാഷ്ട്രീയ നിഗമനം. ശരി, ഞാൻ അറിഞ്ഞ. ഓ എന്താണോ, ഇന്നും വല്ല കുത്തുംകൊലൊക്കെ ഉണ്ടോ? ഒറ്റ രാത്രി കൊണ്ട് സ്റ്റേറ്റുകാർ മന്ത്രിക്കുപ്പായൊക്കെ പോയല്ലൂടാ പാപ്പി. ചേട്ടനെന്ന് എക്സൈസ് വകുപ്പ് തന്നെ ചോദിച്ചു വാങ്ങിയപ്പോ എനിക്ക് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, ഒക്കെ നാം പടഞ്ഞു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഗൗരിയാ? നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഇനി എന്തോന്ന് ചിന്തിക്കാനാടാ? കള്ളുഷാപ്പുകളൊക്കെ സഹകരണ സംഘത്തിന്റെ കയ്യിൽ പോയി. വില എത്ര താഴ്ത്തി കൊടുക്കാന്ന് പറഞ്ഞാലും സ്പിരിറ്റ് വാങ്ങിക്കാൻ ഒരിത്തിനും ചങ്കുറപ്പില്ല. ഉള്ള ചരക്ക് എങ്ങനെയെങ്കിലും കടത്തി തടി ഉരുകയും രക്ഷയുള്ളൂ. നമ്മുടെ ഹോളോബ്രിക്സ് ഫാക്ടറിയിലെ ടാങ്കും ബാരലുകളും എല്ലാം രാഖി രാമാനും പൊളിച്ച് കാലിയാക്കുന്ന ബുദ്ധി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എവിടുന്ന ഒറ്റുവരെയെന്ന് പറയാൻ പറ്റില്ല. എന്നാ വായ നോക്കി നിൽക്കാതെ എവിടെന്നേലും ഒരു കാട്ടുമാക്കാനെ വിളിച്ചോണ്ട് വാ, കിട്ടുന്ന വിലക്ക് ഞാനത് കൊടുത്തു തുടച്ചേക്കാം. സാറേ, വിനോദിനെ SP അറസ്റ്റ് ചെയ്തു. നമ്മുടെ ഓഫീസിലും ഗോഡൗണിലൊക്കെ പോലീസിന്റെ വേട്ടയാ. പാപ്പയും വിശ്വനൊക്കെ തിരക്കുന്നതാ കേട്ടെ. എക്സലൻസ്, ബീന തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിന്റെ സമ്മർ ഷീറ്റിനെ കുറിച്ച് ഒറ്റ വാക്കിൽ എന്റെ കമന്റ് ഇതാണ്. കമന്റ് അല്ല സർ, ചീഫ് മിനിസ്റ്ററുടെ കമാൻഡ് ആണ് അവർക്ക് ഇപ്പോൾ ആവശ്യം. ഓഫ് കോഴ്സ്. പക്ഷെ വിശ്വംബർ നമ്പലക്കാടനെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകേണ്ടത് സംസ്ഥാന മുഖ്യമന്ത്രി അല്ല, നിയമസഭാ സ്പീക്കറാണ്. സ്റ്റിൽ ഹീസ് എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് പ്രൊസീജിയർ. അറിയാം സർ, എങ്കിലും അറസ്റ്റ് ജെന്വിൻ ആണെന്ന് ബോധ്യപ്പെടുത്താൻ സ്പീക്കർക്ക് സാറിന്റെ ഒരു ഫോൺ കോൾ, പ്രത്യേകിച്ചും അങ്ങയുടെ മിനിസ്ട്രിയിലെ ഒരു മന്ത്രിയെ വിലങ്ങ് വെക്കുമ്പോൾ ഉണ്ടാകാവുന്ന പൊളിറ്റിക്കൽ കോൺസിക്വൻസ് ഒഴിവാക്കാമല്ലോ. മന്ത്രിയോ? അവനിപ്പോ മന്ത്രിയൊന്നുമല്ല, വെറും മരപ്പട്ടിയാ. ഏകോപന സമിതി യോഗത്തിൽ വെച്ച് അമ്പലക്കാടിന്റെ ആൾക്കാർ തന്നെ അവനെ വെട്ടി മലത്തി രാജിവെപ്പിച്ച് സലാം പറയിപ്പിച്ചു. കാക്കോട് MLA സെബാസ്റ്റ്യൻ മാത്യുവാണ് പുതിയ എക്സൈസ് മന്ത്രി. മാറ്റം നടന്നത് ഇന്നലെയാണെങ്കിലും അതിന്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഇന്നത്തെ പ്രസ് കോൺഫറൻസിലേ ഉണ്ടാവും. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി അല്ലേ? 50 അമ്മമാരെ വിധവകളാക്കിയതും കൂടെ നിന്ന് സേവിച്ച ആനക്കാസിമിന് മരണ വാറന്റ് എഴുതിയതും ഏറ്റവും ഒടുവിൽ ഒരു പെണ്ണിന്റെ മാനം കവർന്ന് കയറിൽ തൂക്കിയതും മറ്റാരുമല്ല സർ, ഈ അമ്പലക്കാടന്മാര് തന്നെയാ. അതിന്റെ ശബ്ദിക്കുന്ന തെളിവുകളാണ് ഞാൻ ചന്ദ്രകുമാറിന്റെ സഹായത്തോടെ അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒക്കെ ശരിയെന്നെ ബീനെ, പക്ഷെ ഇതിനിടയ്ക്ക് താൻ ശ്രീധരന്റെ കാര്യം മറന്നു. ഇല്ല സർ, ശ്രീധരനെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. പ്ലാപ്പള്ളി ശ്രീധരന് പകരം അമ്പലക്കാടൻ വിനോദാണ് ഇപ്പൊ പോലീസ് സെല്ലിൽ. വെരി ഗുഡ്. ശ്രീധരനോട് എന്നെ ഒന്നൊന്ന് കാണാൻ പറ. ശരി സർ, ഞങ്ങൾ. പിന്നെ ബീനയുടെ സ്വയരക്ഷയ്ക്ക് ഒരു പോലീസ് തൊപ്പിയെങ്കിലും ഉണ്ട്, പക്ഷേ താൻ സൂക്ഷിക്കണം. അമ്പലക്കാടന്മാർക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കി SP കൈമാറിയത് തന്റെ കൂടെ ബുദ്ധിയാണെന്നുള്ള കാര്യം അവരറിയാണ്ടിരിക്കില്ല. ഒരു ഇരുട്ടടി എപ്പോഴും പ്രതീക്ഷിക്കണം. ക്ഷമിക്കണം സർ, കോഴിക്കോട്ടും മലപ്പുറത്തുമുള്ള രാഷ്ട്രീയ ഗുണ്ടകൾ 5-8 തവണ ഇരച്ചു കയറി എന്റെ ഓഫീസും പ്രസും അടിച്ചു തകർത്തപ്പോഴും തകരാതെ നിൽക്കുന്ന ഒന്നുണ്ട് സർ, എന്റെ ആത്മധൈര്യം. ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. ഓക്കെ. ഈ നടനെ കിടക്കവര് മാറ്റാൻ നിന്നോടൊക്കെ എത്ര ആവശ്യം പറഞ്ഞോടി? ഇക്കയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഇന്ന് എന്നെ മൂന്നോര് പുറത്തും തുണിയെ കഴുകിയിട്ടിരിക്കണം. ഉമ്മയ്ക്ക് ഇതൊരു ശീലമായി പോയിക്കാ, കിടന്നു എളുപ്പം തന്നെ കാര്യം സാധിക്കുക. മിണ്ടി പോരുത് അസത്തുകള്. നിന്റെയൊക്കെ തീട്ടത്തുണി മൂത്ര തുണി എത്ര കാലം അലക്കി തന്നി തള്ള. ഇപ്പൊ എന്റെ ഉമ്മന്റെ കാര്യം നോക്കാൻ ഞാൻ പുറമേ വന്ന് അന്വേഷിക്കണം. മോനെ സൈതേ, ഓരോ വയക്ക് പറയാതടാ, ഓർക്കും അടുത്തിട്ടുണ്ടാവൂ. മോനാ ചോറെടുത്ത് ഓരോ ഉരുള ഉമ്മാക്കുക. എന്റെ മോനെ ഇനി ഒരിക്കൽ കൂടെ ഉരുള കുട്ടി തരാറെ കൊണ്ട്.
കൈ പൊങ്ങൂലല്ലോ പോലെ. എന്റെ ഉമ്മാക്ക് എല്ലാത്തിനും കഴിയും, താമസിയാതെ തന്നെ എഴുന്നേറ്റ് ഈ തുടിയിലെല്ലാം ഓടി നടക്കും. ആട്ടുംകുട്ടികൾക്ക് കഞ്ഞിയും കാടിയും കൊടുത്തിട്ട് ചെയ്തുകൊണ്ട് ഉറ റോഡ് പണിക്കും വരും. നീ നിന്റെ പോലീസ് സൂപ്രണ്ട് കൂടി രാഷ്ട്രീയ ഗുരുവിന്റെ മേശപ്പുറത്ത് ദക്ഷിണ വെച്ചിട്ട് പോകുന്നത് അമ്പലക്കാരന്മാരുടെ ജീവിതമാ. പകരം നിന്റെ ജീവൻ എടുക്കാനാ മോളി എന്നുള്ള കൽപ്പന. മോളി എന്ന് പറഞ്ഞ അങ്ങ് വത്തിക്കാനിൽ നിന്നാണോ? വത്തിക്കാനല്ലടാ, നിന്നെ ഞങ്ങൾ കത്തിക്കാനാ പോണത്. ഈ ജംഗ്ഷനിൽ ഒരുത്തന്നെ സാക്ഷി പറയില്ല. അടിയാണേ, കഴുതപ്പാലും ബേബി ഫുഡും കഴിച്ചല്ല ഞാൻ വളർന്നത്, നല്ല ഒന്നാം തരം അമ്മിഞ്ഞപ്പാല് കുടിച്ചാ. കത്തിക്കണം, അടിയിലാണെ, അല്ലെങ്കിൽ പോരുത്. നാലു പേരല്ലേ ഉള്ളൂ, രണ്ട് ബുള്ളറ്റ് മിച്ചമാ. എന്റെ പേനക്ക് അക്രഡിറ്റേഷൻ മാത്രമല്ല, എന്റെ പിസ്റ്റലിന് ലൈസൻസും ഉണ്ട്. സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു പത്രക്കാരന്റെ രോമത്തിൽ സ്പർശിച്ചാൽ നിന്റെയൊക്കെ തലച്ചോറ് ഞാൻ തെറിപ്പിക്കും. പോയി പറഞ്ഞേക്ക് നിന്റെ അമ്പലക്കാളയോട്. ഇതേ 21-ാം നൂറ്റാണ്ടാ, മക്കളെ പത്രക്കാരോട് കളിക്കല്ലേ. മുന്തുരിഞ്ഞാളയും ഓ മൂവാറ്റോടക്കുള്ള ബസ്സിന് സമയമാണ്, ഞാൻ പോട്ടെ. ട്രാൻസ്പോർട്ട് ബസ്സാണ് കൈകാട്ടേ നിർത്തൂല്ലേ, ഇനി അതിലും തോക്കെടുക്കണം. ആ പിന്നെ തരാന്ന് പറഞ്ഞ കാശ് കറക്റ്റായിട്ട് വാങ്ങിച്ചോളും. അമ്പത കള്ളന്മാരാ അവര്. പോട്ടെ. അകത്തേക്കാണെങ്കിൽ വേണ്ട, ഇനിയുള്ള സേവനമൊക്കെ പുറത്തു മതി. ക്ഷമിക്കണം സഖാവ്, ഏകപക്ഷീയമല്ല, പാർട്ടി തീരുമാനമാണ്. സഖാവ് കസേര ഒഴിഞ്ഞേ പറ്റൂ. സഖാവിന്റെ വീടും കുടിയെല്ലാം പാർട്ടി ഓഫീസായിരുന്നു എന്നറിയാം, പക്ഷെ എന്ത് ചെയ്യാന്, ഒരു പെണ്ണുമെന്ന് തൂങ്ങിച്ചത്തില്ലേ, ആ കേസിന്റെ പേരിൽ അകത്തു പോയില്ലേ. ഇതൊക്കെ പോരെ പാർട്ടി മെലിഞ്ഞ് തൊഴുത്തി കയറാൻ. വലിയല്ല, എല്ലും തോലുമായി തത്തിട്ടില്ലാന്നുള്ളൂ. നിന്നെ പോലുള്ള ഊച്ചാളി നേതാക്കന്മാർ കാരണം ഏതോ എല്ലില്ലാ കക്ഷി മറുകണ്ഠം ചാടി പാർട്ടി മെമ്പർഷിപ്പ് ഒപ്പിച്ചെടുത്ത പഴയ കൂറുമാറി ചാക്കോക്കി പ്ലാപ്പള്ളി ശ്രീധരന്റെ നേരെ വാളോകന് എന്ത് യോഗ്യതയാണുള്ള. ഈ മനുഷ്യനെ ഇപ്പൊ നിശബ്ദരാ നിൽക്കുന്നത് തലതാണിട്ടല്ല, നന്ദി കേട്ട നീയൊക്കെ ചങ്കിലൂത്തിയ വേദന കൊണ്ടാ. തന്റെ പാർട്ടിക്ക് പ്ലാപ്പള്ളി ശ്രീധരനെ വേണമെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വേണം. ഒരു കട്ടിലിടാനുള്ള സ്ഥലമൊക്കെ എന്റെ വീടിന്ന് മുറുത്തുണ്ടേ. വാ ശ്രീധര. നീയോ എപ്പോ പുറത്തിറങ്ങി? ഇന്നലെ. എന്നിട്ട് നേരെ പോകുന്നു അല്ലേ? എന്റെ മുന്നിൽ വന്നു നിൽക്കാൻ എങ്ങനെ നിനക്ക് ധൈര്യം വന്നു? അങ്ങനെ വിളിച്ചു പോകരുത്, ആ വിളിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷേ നിന്റെ നാവിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കേൾക്കണം, എനിക്ക് പറയാനുള്ളത്. കടന്നു പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ? തൃക്കോത്ത് വീട്ടിലെ ഊണമുറിയിൽ അഞ്ചലയിട്ടാൽ അതിലൊന്ന് നിനക്കായിരുന്നു. എന്റെ വിജയം ഞങ്ങളെ വിട്ടുപോയപ്പോഴും ഞാൻ തളർന്നില്ല. ആ കുറവ് നിന്നില്ല ഞാൻ നികത്തിയത്. എന്റെ സീജമൊക്കെ ഒരാമ്പ്രന്നോനെയല്ല, ഒരു ഉടപ്പുറന്നോനെയാ വേണ്ടിയിരുന്നത്. ഇനിയും നീ പറയുന്നതിനൊക്കെ ഞാൻ ചെവി തരണമല്ലേ? നിക്ക്. കഴിവിലേറിയോ കിടന്നു മരിച്ചോ എന്റെ ശവം തൃക്കോത്ത് വീട്ടി കൊണ്ടുവരുമ്പോ ആ ശവക്കച്ചയുടെ പുറത്തുപോലും നിന്റെ നിഴൽ വീഴാൻ പാടില്ല. വൈദ്യരച്ചാരുത്, അങ്ങനെയൊന്നും പറയരുത്. ശ്രീധരട്ടെ നിരപരാധിയാ, തെറ്റ് ചെയ്തവനെ ഇരുമ്പഴിക്കുള്ളിൽ അടച്ചത് ഈ ഞാനാ. അപ്പോ എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തത് ആരാ? വിനോദ്, അമ്പലക്കാടൻ ഗൗരിദാസിന്റെ മകൻ. ഞാൻ കേട്ടതൊക്കെ നുണ പറഞ്ഞു പരത്തിയ പച്ചക്കള്ളങ്ങൾ. വൈദ്യരച്ചന്റെ ശ്രീധരൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? കൊച്ചുനാൾ മുതൽ ഈ കൈകളിൽ തൂങ്ങി നടന്നിട്ട് ഒടുവിൽ തിരിഞ്ഞു കടിക്കാൻ കഴിയോ? ഇനിയും വൈദ്യരച്ചന് വിശ്വാസമാകുന്നില്ലേ? ഇന്നടുത്ത് വരുമോ? ഈ വയസ്സിന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും പിഴവാക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ക്ഷമിച്ച് മാപ്പാക്കണം. മാപ്പല്ല, മാപ്പ സാക്ഷി. അമ്പലക്കാടന്മാർക്കെതിരെയുള്ള കുറ്റപത്രം കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. വൈദ്യരച്ചന്റെ റിമാൻഡ് അവസാനിപ്പിക്കാനുള്ള ഉത്തരവും ജയിൽ ഐ ജിക്ക് കൈമാറിയിട്ടുണ്ട്. വിശ്വംഭരനും ഗൗരിദാസനും പോലീസ് കസ്റ്റഡിയിലായോ? ഇല്ല, അബ്സ്കോണ്ടിംഗ് ആണ്.
റെയിൽവേ സ്റ്റേഷനുകളും എയർപോർട്ടുമെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. പാർട്ടിക്ക് ഞാൻ അന്യനായി, പ്രവർത്തകർക്ക് തൊട്ടുകൂടാത്തവനായി. ഇനി എനിക്ക് ഇപ്പൊ അങ്ങോട്ട് പറയൽ എന്താടാ കാര്യം? ഏതെങ്കിലും പത്ര ഓഫീസിൽ കയറി ചടഞ്ഞുകൂടിയാലോ എന്ന് ആലോചിക്കാം. തൽക്കാലം നാടൊന്ന് വിട്ടു നിൽക്കുകയും ചെയ്യാം. എന്താ എന്താ നീ ഒന്നും മിണ്ടാത്ത? നിന്നെ നിന്റെ ഞാൻ കൊല്ലാൻ പോവാ. ചിരിക്കണ്ട, എന്താ അങ്ങനെ ആയിക്കൂടെ? അതിനുള്ള അച്ചാരം തരാൻ തയ്യാറുള്ളവരുണ്ട് ഈ നാട്ടിൽ. നിന്റെ ജീവനെടുത്താ തിരിച്ചു കിട്ടുന്നത് നിന്റെ ഉമ്മാന്റെ ജീവിതം. അമ്പലക്കാടന്മാരെ ഏൽപ്പിച്ചു പോയ 1000 രണ്ട് കെട്ടും മൂർച്ചുള്ളൊരു കത്തിയും ഡോക്ടർ മാത്യു സക്രിയയുടെ മേശവലിപ്പിൽ എന്നെയും കാത്തിരിപ്പുണ്ട്. അത് സ്വീകരിച്ചാൽ അന്ന് എന്റെ ഉമ്മയെ പഴയ നബീസമ്മയാക്കി മടക്കി തരാമെന്ന വാക്ക്. എന്റെ നബീസമ്മയുടെ ജീവൻ രക്ഷിക്കാൻ സീത ഞാൻ കൊന്നേക്കടാ. എനിക്ക് അഭിമാനത്തോടെ മരിക്കാം. ഇവിടെ ഇപ്പോ നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. നീ കൈവറക്കാതെ കത്തിയെടുക്കുക. മോനെ നീ എന്താ പറഞ്ഞ? നീ എന്റെ പിച്ചാത്തിക്ക് മുന്നിൽ നിന്നുവരാൻ വന്നോ? പാപ്പുള്ളി ശ്രീധരനെ കൊല്ലാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ അതിന്റെ പുണ്യമായിട്ട് ഞാൻ കരുതുമായിരുന്നത. മഹാഭാവിയുടെ മനസ്സും എന്റേത്. ഒരു നിമിഷം ഞാൻ എന്റെ ചങ്ങാതിയെ മറന്നു, ഓർത്ത് തന്റെ ഉമ്മയെ മാത്രം. ഉമ്മാനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു ഡോക്ടറിന് ഒട്ടുകെട്ടുകൾ എടുത്ത് കാണിച്ചപ്പോൾ അറിയാതെ എന്റെ മനസ്സിളകിപ്പോയി. പകരം ശ്രീധരന്റെ ജീവൻ ചോദിച്ചപ്പോൾ ഞാൻ അയാളുടെ മുഖത്തൊന്ന് കാറി തുപ്പിയത് പോലില്ല. അദ്ദേഹം കിട്ടാത്ത ഈ പറമ്പും വരയിൽ കെട്ടിക്കാറായി രണ്ട് പെങ്ങന്മാര് മാത്രമുള്ള എനിക്ക് എന്റെ ഉമ്മാനെ എണീപ്പിച്ച് നടത്താൻ പറച്ചൻ തുറന്ന വഴി ഇതായി പോയല്ലോ ഉമ്മ. Oh!
ഇവിടെ വന്നിരുന്ന് നേരം വിളിപ്പിക്കുന്ന ഒരു പതിവാക്കിയിരിക്ക. ഉമ്മ മരിച്ച വീടാ, സുഹറയും ജമീലും അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. വാ വീട്ടിലേക്ക് പോ. മനപ്പൂർവല്ല ശ്രീധര, പറ്റണില്ല. കണ്ടടച്ചാ കാണുന്നത് ഉമ്മയുടെ മുഖം. നിന്റെ മുഖം വാടി കണ്ടാല് ഉമ്മാക്ക് സഹിക്കോ? ഇല്ല, ഒരിക്കലുമില്ല. നീ സന്തോഷത്തോടെ ഓടിച്ചാടി നടന്ന് കുടുംബം നടത്തി, പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ട് ഏതെങ്കിലും ഒരു ബീവിയുടെ നീയും പൊറുക്കുന്ന കാണാനാ ഉമ്മാക്കിഷ്ടം. നീ വാ, എഴുന്നേറ്റ. നഷ്ടപ്പെടലുകളിൽ ഒരുപാട് കണക്കുകളുണ്ട്. അതുണ്ടാക്കിയവർക്ക് ആ വേദനയുടെ ആഴം തിരിച്ച് ബോധ്യപ്പെടുത്തേണ്ട ദിവസങ്ങളാണ് ഇനി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീധര, ഞാനുണ്ടാവും. മാഡം, ഓഫീസിലും ക്വാർട്ടേഴ്സും അന്വേഷിച്ചു, മൊബൈൽ ആണെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച്. കണ്ടുകിട്ടിയത് ഭാഗ്യം. ഇന്ന് അപ്പച്ചന്റെ ഓർമ്മ ദിവസം ഒരു ഓഫീസും കുർബാനയും കഴിപ്പിച്ചു. ഓ, അറിഞ്ഞില്ല. ഞാൻ വന്നത് ഓതന്റിക് ആയി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അമ്പലക്കടന്മാർ എങ്ങും പോയിട്ടില്ല, സ്ഥലത്ത് തന്നെയുണ്ട്. അഞ്ചാങ്കരയിൽ അവരുടെ റബ്ബർ എസ്റ്റേറ്റിലെ ഹോളോ ബ്രിക്സ് ഫാക്ടറിയിലുണ്ട്. ശ്രീധരനും സീതും മാനത്തിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിച്ച് പോകരുത്. ചന്ദ്രമാർ സബ് ജയിലേക്ക് ചെല്ലും. വൈദ്യരച്ചൻ ഇന്ന് റിലീസ് ചെയ്യുന്ന ദിവസം. അതെ ചെട്ടിയാരെ, വാറ്റുചാരായത്തിന്റെ വില പോലും വകവയ്ക്കാതെ ഇത് തനിക്ക് നിറച്ചു തരുന്നതേ. ഇതിന്റെ കേരള മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് മാത്രമല്ല, തക്ക സമയത്ത് ചെട്ടിയാർ ചെയ്തു തന്ന ചില ഉപകാരങ്ങളും ഉണ്ടാ. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തന്റെ റിസ്ക്കാ. പിടിച്ചാ ഞങ്ങൾ കൈമലർത്തും. കൈമലർത്താൻ പോയിട്ട് വിരൽ ഞൊടിക്കാൻ പോലും ഇനി അമ്പലക്കാടന്മാരെ കണ്ടിട്ട് വരണോ? തമ്പക്കലിലെ ഗഞ്ചായ എസ്റ്റേറ്റുകൾ മുതൽ പുൽപ്പള്ളി കാടുകൾ വരെയുള്ള ഇവരുടെ ഒളിത്താവളങ്ങൾ പോലീസ് കയറാൻ മലകളാ. ഇനി സകല അണ്ടർ ബിസിനസിനെ റിമോട്ടുമായിട്ട് അവിടെ ഇരുന്നേ കളിക്കൂ. നന്നായി. ഞങ്ങൾക്ക് വനവാസം നേടിത്തുന്ന നിലയ്ക്ക് അവസാനമായി നിന്നോടൊരു നന്ദി പ്രകടനം നടത്താൻ മുഹൂർത്തം നോക്കിയിരിക്കുകയായിരുന്നു. വെൽക്കം. നന്ദി പ്രകടനവും കൊടിയിറക്കും നടത്തുന്നതിന് മുമ്പേ എന്റെ വക ഒരു ആറാട്ടും കൂടി ഇവിടെ അങ്ങ് നടത്തിയേക്കാന്ന് വെച്ചു. മോൾ ഒറ്റയ്ക്കോ? കൂട്ടിന് ഒരു പോലീസ് ഉപ്പായെങ്കിലും വേണ്ടിയിരുന്നു. കാക്കിട്ട് ഐ പി എസും കുത്തി വന്ന് നിന്നെ കൈവച്ചാൽ കൊല്ലാതെ ഹാജരാക്കുക എന്ന ഉത്തരവാദിത്വം എന്റെ ചുമലിൽ വരും. ഇതിപ്പോ അത് വേണ്ടല്ലോ. പിന്നെ കയ്യും വീശി കാറും എടുത്ത് പാഞ്ഞു വരാൻ എന്റെ തലയിൽ കളിമണ്ണല്ലടാ. ഗൗരിദാസ, ഒറ്റ റൗണ്ടിൽ 10-15 ജനത്തിന്റെ തല തെറിപ്പിക്കാൻ എനിക്ക് ഈ ഒരു ആയുധം തന്നെ. ഞങ്ങളെ കാത്തിരിക്കല്ലായിരുന്നോ? പക്ഷേ നിനക്ക് വേണ്ടി ശരി, ഞങ്ങളൊരു കടൽ കുത്തി കഴിഞ്ഞു. കേരള പോലീസിലെ ലേഡി ഫാൻഡം എന്നല്ലേ വെപ്പ്? പക്ഷേ ഏത് പെൺപോരാളിയെ നിശ്ചലമാക്കുന്ന വിദ്യകൾ ഒരുപാടുണ്ട് മോളെ. അമ്പലക്കാരന്മാരുടെ കളരി. Oh!
ലഭ്യമാക്കാൻ ഒരു തലയും രാത്രി പിടിക്കാൻ ഒരു കൈയും ഈ ഇതിന്റെ ശരീരത്തിൽ വേണ്ട വൃത്തികേടാ. ഇരുപത്തിയേഴ് കോടി രൂപയുടെ കണക്കിനെ സംസ്ഥാനത്ത് കൊണ്ട് മുക്കിയിട്ട് നീയൊക്കെ കിരീടവും ചെങ്കോലും വെച്ച് ഒഴിഞ്ഞു പോകുമ്പോ പട്ടിണി വേണോ മദ്യ ദുരന്തങ്ങളും വഴി നീയൊക്കെ പറഞ്ഞയച്ച അടിസ്ഥാന വർഗത്തിന്റെ ആത്മാക്കൾക്ക് വേണ്ടിട്ട് പത്ത് കണ്ണാലികളുടെ തലയേർത്ത് സക്കാത്ത് കൊടുക്കുന്നതിന് നൂറരട്ടി പുണ്യം. നിന്നെ പോലുള്ള ഒരുത്തന്റെ തലയേർത്ത് കരളി തള്ളി എനിക്ക് കിട്ടും. ഇതെന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള മെയ്യത്തണം നൈന്. നീ വന്നത് കള്ളച്ചാരായി തന്നെ. അപ്പൊ നീ ഒടുക്കേണ്ടതും ആ സ്പിരിറ്റ് കുടിച്ച് തന്നെ വേണം. വിജയനും ശ്രീജിയും നബീസുമ്മയൊക്കെ പോയാ സ്വർഗത്തിലേക്കല്ല ഈ യാത്രയപ്പ്. ആത്മാവ് പോലും മിച്ചം കിട്ടാത്ത ഒരു പൊട്ടിക്കറിയിലേക്ക്. മരിച്ചു മുകളിൽ നിൽക്കുന്ന എന്റെ രണ്ടു കൊല്ലുമക്കൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് അവകാശമില്ലേ മക്കളെ? നിങ്ങൾ എവിടെ നിന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോകാനും എനിക്ക് അശേഷം സങ്കടമില്ല. ലാൽസല